കുടിച്ചിട്ടുണ്ടല്ലേ? ഒരു ശകലം എന്നോട് ക്ഷമിക്കാമ്മ, എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ വീടല്ലേ, ഇതാണ് നമ്മുടെ ജീവിതം, എവിടെയാണ് നമ്മൾ ഇനി ജീവിക്കേണ്ടത്? ഇതിനു മുമ്പ് നമ്മൾ വലിയ സൗകര്യത്തിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നല്ലേ. എന്നാ നിങ്ങൾ രണ്ടുപേരും എനിക്കിപ്പോ നന്നായിട്ട് നോക്കാൻ കഴിയുന്നില്ലല്ലോ അമ്മ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമ്മേനോട് പൊറുക്കണം അമ്മ, ക്ഷമിക്കണം അമ്മ. അച്ഛനെ പറ്റി ഓരോരുത്തരും പല കഥകളാണ് അമ്മ പറയുന്നത്. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, ആർക്കും ഒന്നും അറിയില്ലെന്ന് അമ്മ പറയുന്നത്. എനിക്കൊരുപാട് വിഷമമായി, അതാ കുടിച്ച്. എന്റെ ജീവന, എന്റെ ജീവന നിന്നെ എന്റെ ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ടാ. എന്റെ പേര് രമേശ്, എന്റെ അച്ഛനായിരുന്നു എനിക്കല്ല. അന്നൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. അച്ഛാ ഞാൻ ബിയറാ കഴിക്കാറ്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടോ? അല്ല, ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരുന്നാ കൊള്ളാം. ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ കണ്ട് എന്തിനാടാ ജീവിതം നശിപ്പിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്? പൊയ്ക്കോ, ഇതെവിടുന്ന വാങ്ങിച്ചുകൊണ്ടുവന്നത്? അവിടെ തന്നെ കൊണ്ട് കൊടുക്ക്. സോറിടാ, ഞാൻ കാരണമല്ലേ. അത് വിടളിയാ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും. എല്ലാം കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കണ വളിയാ. ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും മിസ്സായി പോയല്ലോ. ബാബാ, അത് ശരി, ഇതിന്റെ 3D വരെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വേഗം വേറെ ഷോ തുടങ്ങും. അച്ഛനും അമ്മയും കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട രണ്ടുപേര്, ഒന്ന് എന്റെ കസിൻ അരവിന്ദും പിന്നൊന്ന് എന്റെ ഫ്രണ്ട് കുമാറും. എന്താമേ ചെറുനാരങ്ങി അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, നീ വീട്ടിലേക്ക് പോകുമ്പോ അതിന്ന് കുറച്ചെടുത്ത് മതിനിക്ക് കൊണ്ടേ കൊടുക്ക്. ശരിയമ്മേ, വൈകിട്ട് വരാം. മൂന്നെണ്ണം കൂടി ബൈക്കിൽ പോരെന്ന് പറഞ്ഞ കേക്കില്ലല്ലേ. നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ എന്ത് നല്ല കഥാപാത്രം അനിത, എനിക്ക് അതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടത്. ആഹാ, നിനക്കങ്ങനെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടോടാ? എനിക്ക് ഏതായാലും ഓക്കെ. അളിയ, നീ ഇത് സ്റ്റൈലിന് വേണ്ടി പറയുക. ഞാൻ പറയുന്നത് ജീവിതം, നമ്മുടെ ലൈഫിലേക്ക് ഒരു പെണ്ണ് വന്ന് നമ്മുടെ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി, അത് നല്ലൊരു സുഖമുള്ള കാര്യം. അപ്പോ ഒരുത്തി വന്നാ സ്വഭാവം മാറും അല്ലേ? അത് സംശയം വേണ്ട, മാറുമല്ലോ. മനസ്സിലായടാ എനിക്ക്. നീ ഇവിടെയല്ലേ താമസിക്കുന്നേ, ഒരു അനിതയെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ നിറയെ തായ് കിളവികളാ. അളിയ, ടി വിട്, മാച്ച് തുടങ്ങാൻ പോവാ. അമ്മ എനിക്ക് കുടിക്കാൻ. എന്താ അമ്മ ഞൊണ്ടുന്നെ? വെള്ളം എടുത്തപ്പോ നടുവൊന്ന് ഉളുക്കി. എനിക്ക് പിന്നെ എന്തിനാ ചെയ്തത്? ചെലക്കാതൊന്ന് പോടാ. കഴുകേട്ടെ, ഞങ്ങളെക്കാലം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് ആന്റിയാ. എടാ രമേശേ, ഇന്ന് അച്ഛന്റെ ജന്മദിനമാ, അമ്പലത്തിൽ പോയി അർച്ചന ചെയ്യണം. നടക്കാനാവുന്നില്ല, ഒന്ന് പോയിട്ട്. അയ്യേ, അമ്പലത്തിൽ പോവാനാ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്റെ ഇമേജ് എന്തായി തീരും അമ്മേ? അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാടാ ഇമേജ് നോക്കുന്നത്? അമ്മ വെറുതെ തമാശ പറയല്ലേ, ഞാൻ തന്നെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരെ എപ്പോഴും കളിയാക്കുന്ന ആളാ. എനിക്ക് വയ്യാത്തോണ്ടല്ലേടാ. അമ്മ മാച്ച് കാണണം അമ്മ. ശരി പോവാം, മുഖം വീർപ്പിക്കാതെ. ഞാൻ ഇതുവരെ പോകാം, ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 10 രൂപ താ, എന്നാലും പോകും. എന്തെങ്കിലും ഈ ട്രിക്ക് വർക്കൗട്ട് ആവാതെ പോകും. ഇപ്പൊ മര്യാദ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ശരിയല്ലേ, കാണാം. എടാ എവിടെ പോടാ, അമ്പലത്തിലേക്കൊന്നും ഞാൻ ഇല്ലേയില്ല. ബൈ, ഹാവ് ഫൺ. ഞാൻ പോട്ടെ ബ്രോ. നീ എവിടെടാ പോകുന്നത്? അല്ല, അവനൊരു കമ്പനി. ശരി ശരി, വിട്, മുഖം ഇങ്ങനെ വീർപ്പിക്കണ്ട. എന്നാ ഒരു ദിവസം നിന്റെ ടെക്നിക്ക് വർക്കൗട്ട് ആവാതെ പോകും. ദൈവത്തോടെന്താ ചോദിക്കുന്നേ? ഒന്നുമില്ല, ചുമ്മാ ഒരു പോസ്. നീയോ? മൊബൈൽ ഫോണും കാറും ഫിഗേഴ്സും. ആ ആ ശുക്ല പൂജാരിയാടാ. ആ അതിനടാ അർച്ചനെ. അത് പിന്നെ എന്റെ അച്ഛന്റെ പേരിൽ ഒരു അർച്ചന. എന്താ പേര്? അച്ഛന്റെ പേര് വിജയരാഘവൻ. നക്ഷത്രം എന്താ? അറിയില്ല. എന്താടാ സ്വന്തം അച്ഛന്റെ രാശി നക്ഷത്രം അറിയില്ലേ? ഇല്ലളിയാ. നിനക്കോ? ചീ, തരക്കെട്ടില്ലളിയാ. ഈ അമ്പലത്തിൽ ഡീസന്റായിട്ടുള്ള ഫിഗേഴ്സൊക്കെ വരുന്നുണ്ട്. അത് ശരിയായിരിക്കാം. എന്നാ എന്റെ ആളെ ഞാൻ ഫിക്സ് ചെയ്തു. ആരടാ അത്?
അത് കണ്ടോ, അവളാണ് എന്റെ ഹീറോയിൻ. അത് രേവതിയാടാ എന്റെ വീടിനടുത്തുള്ള. അറിയാടാ, ഞാൻ പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നത്? ഇവിടെ കാണാൻ തന്നെയാ. അത് ശരി ഡാ, അത് വളയുന്ന പാർട്ടിയൊന്നുമല്ല. ആരോട് ശരിക്കും സംസാരിക്കാൻ പോലുമില്ല, ഭയങ്കര അറകണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അടുത്ത ലവറെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞറാ. അതാര അവളുടെ പുറകിലും നോക്കും. അപ്പൊ ഞാൻ ആദ്യം കണ്ടത് ഹീറോയിന്റെ ഫ്രണ്ടാണോ? എന്റെ ജീവിത പങ്കാളി ആവാൻ പോകുന്നവളെ എനിക്ക് കിട്ടിയടാ. അളിയ, നിനക്കെന്നെ അറിയല്ലോ, ഇത് കോമഡിയാണത്. ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാ അറിയാടാ ആരാ കൊമേഡിയൻ എന്ന്. അളിയ, എന്തൊരു കളറാണ്. ഇവള് നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ അളിയ? ഇവളൊക്കെ നമുക്ക് സെറ്റ് ആവുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല. അത് വേറെ ഒന്നുമല്ല, നിനക്ക് എന്നെക്കാളും പേഴ്സണാലിറ്റി കുറവായോണ്ട് അങ്ങനെ തോന്നുന്നത്. എനിക്ക് ഇവളൊരു നോർമൽ ഫിഗറായിട്ട് തോന്നുന്നത്. അവളെ ഇനി ആരും ട്യൂൺ ചെയ്യില്ലെന്ന് എന്റെ ഉൾമനസ് പറയുന്നു. അളിയ, നിന്റെ കോമഡി ടൈമിംഗ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അവിടുത്തെ പോകുന്നു. ഞാൻ എന്തു പറഞ്ഞാലും നിനക്കിപ്പോ കോമഡിയാ. ബ്രോ, പച്ച എനിക്ക്, ഓറഞ്ച് നിനക്ക്. നമ്മൾ വളരെ ഈസി ആയിട്ടല്ലേ ഷെയർ ചെയ്തത്. ഈ കാര്യം അരവിന്ദ് അറിയാൻ പാടില്ല. കാരണം എന്താ വെച്ചാല്, നമ്മൾ രണ്ടുപേരെക്കാളും പേഴ്സണാലിറ്റി അവരുണ്ട്. അമ്പലത്തിലോ പറഞ്ഞ പോവാത്തവനാ. എങ്ങോട്ടാ? ഫാൻസി സ്റ്റോറില്. എന്തിന്? ഇങ്ക് ബോട്ടിൽ വാങ്ങാൻ. ഞാനും വരുന്നു. അതിന്റെ ആവശ്യമില്ല. രാത്രി മുഴുവൻ ആലോചിച്ചു. ആ രേവതി എനിക്കൊക്കെ, പിന്നെ ഞാൻ വെള്ളക്കാരി നീ എടുത്തു. ഇനി പറയും, എവിടെയാ പോന്നെ? അളിയ, ഞാൻ അമ്പലത്തിൽ പോവാ, നീ വരുന്നില്ലേ? ബ്രോ, അവൾ ഇതേ സമയത്ത് ഈ അമ്പലത്തിൽ വരുമെന്ന് എന്ത് വിശ്വാസത്തിലാ നീ ഇരിക്കുന്നേ? ആ രേവതി ഈ സമയത്തല്ല ഈ അമ്പലത്തിലേക്ക് വരുന്നേ. ഇതൊക്കെ ഒരു സിമ്പിൾ മാക്സ് അല്ലേ? ഓ, നിന്റെ ഒരു മാക്സ്. പറഞ്ഞാൽ കൊക്കെന്നു കേൾക്കും, കിക്കുള്ള മനസ്സിനെ കക്കും ഇക്കുയിൽ. ഈ വട്ടിന് മനസ്സൊന്നു ഞെട്ടി വിറച്ചാൽ നട്ടും ബോൾട്ടും മെട്ടും പൊട്ടുമേ. ഈ പട്ടണ വട്ടമലഞ്ഞ ഞാൻ ടപ്പെന്നോഫാകും. ഈ മനസ്സും മനസ്സുമുരഞ്ഞ ഞാൻ ടക്കെന്നു ഫ്യൂസാകും. ഈ പൊട്ടു തൊടുന്നത് കണ്ടു രസിച്ചാൽ പൊട്ട മനസ്സും കട്ടോണ്ടോടും. ചെല്ലക്കിളിയായി ചില്ലയിൽ വന്ന് തെല്ലു ചിലച്ചാൽ ഷോക്ക് അടിക്കുമേ. ഏയ്, നിങ്ങൾ എവിടെ പോയതാ? അമ്പലത്തിൽ പോയതാടാ. എടാ കുമാരേ, നീ ഇപ്പൊ ഉരുളക്ക് ഉപ്പേര് പോലും. അതൊന്നുമില്ലടാ, നമ്മുടെ സനൽകുമാർ അല്ലേ, അവൻ്റെ അടുത്തൊരു ബാറ്റ് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോകും. അത് ശരി. എടാ, ഈ മാവ് അമ്മ തന്നു വിട്ടതാ, ആനക്ക് കൊടുത്തിട്ട് ഞാൻ വരാം. ആളിയ, ഇതിനെന്തിനാടാ മൂന്നൂര് പോകുന്നേ? ഞങ്ങൾ രണ്ടുപേരും പോയി വാങ്ങിച്ചിട്ട് വരടാ. എടാ, നീ പോയി ദോശ ഉണ്ടാക്കി കേട്ടോ. ചേടാ പോട്ടെ, ബൈ. ഷേപ്പ് വേണേ. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ അവനോട് പറഞ്ഞത്? അവനെല്ലാം പോയി അവന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുക. അവന്റെ അമ്മ എന്റെ അമ്മയോട് പറഞ്ഞ്, എന്റെ അമ്മ തന്റെ അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ എന്നെ അത് വിളിച്ച് ചോദിച്ച് വെറുതെ എന്തിനാണ്. ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധ അതില് മാത്രമായിരിക്കണം. നീ ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞല്ലോ. ദിവസം അമ്പലത്തിൽ പോകുന്നു എന്താ നിനക്കറിയില്ലേ? നീ അറിയാതെ അവനൊന്നും ചെയ്യുന്ന സ്വഭാവമില്ലല്ലോ. അത് ശരി, ഞാൻ അറിയാതെ അവനൊന്നും ചെയ്യാറില്ല. എന്തായാലും നല്ല കാര്യമല്ലടാ. എടാ മോനെ അരവിന്ദ്, പഠിപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? അച്ഛന്റെ പോലെ ഒരു ബിസിനസ്മാൻ ആവണമെന്ന് ആഗ്രഹം. അല്ലടി, അതിന് മാത്രം നന്നായി പഠിക്കുന്നുണ്ട് ഇവൻ. അതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ? അവന്റെ ഇഷ്ടത്തിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോ നോക്കിയാലും സ്കൂട്ടറിൽ കറക്കാ. അയ്യോ, സ്കൂട്ടർ! ഓഫീസിലേക്ക് സ്കൂട്ടർ പോയിട്ട് തിരിച്ച് ബസ്സിലാ വന്നത്. എന്താ ഏട്ടാ ഇത്, ഇങ്ങനുണ്ടൊരു മറവി? എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു ഡോക്ടർ കാണാൻ പറഞ്ഞ കേക്കില്ല, ഇപ്പോഴൊക്കെ മറവി കൂടി വരും അച്ഛന്. എടാ, നീയും അരവിന്ദും കൂടെ ഓഫീസ് വരെ പോയി സ്കൂട്ടർ എടുത്തോണ്ട് വാടാ. അയ്യേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു അരമണിക്കൂറിന്റെ കാര്യമില്ലടാ, പ്ലീസ് പോയിട്ട് വാടാ മോനെ. വേണമെന്ന് വെച്ച് ചെയ്തതല്ലടാ, നിന്റെ അടുത്ത് പറയാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശരി, ഞാൻ സത്യം പറയാം. ഏയ്, അന്ന് അമ്മ എന്നെ നിർബന്ധിച്ച് അമ്പലത്തിൽ പറഞ്ഞേച്ചില്ലേ, അവിടെ ചെന്നപ്പോ ഒരു മാറ്റം, ഒരു സമാധാനം, ഒരു ശാന്തത, എനിക്കൊരു ഉണർവ് വന്ന പോലെ അളിയ, ഒരു ഒരു പുതിയ ജീവൻ പോലെ. ദിവസം അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നു അളിയ. നിന്നോട് പറഞ്ഞാൽ നീ കളിയാക്കും, നിന്നെ വിളിച്ചാൽ നീ വരികയില്ല. അതുകൊണ്ട് അളിയല്ലേ ഓഫീസ് എത്തി. എന്തിനാ അളിയാ നീ ഇങ്ങനെന്നാണോ പറയുന്നത്? നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ അടുത്ത് തന്നെയല്ലേ വരേണ്ടത്? അപ്പൊ കാണിച്ച. എടാ, പറയുമ്പോ അത് വിശ്വസിക്കുന്ന രീതിയിലായിരിക്കും. ഒന്നും മിണ്ടാടാ, അവനങ്ങനെ പിണങ്ങി പോകുന്നുണ്ട്. ശരി ബ്രോ, എത്ര നാൾ അവളുടെ പിന്നാലെ നടക്കാൻ പോകുന്നേ? നീ എപ്പോഴാ സംസാരിക്കുന്നത്? അത്
അവൾ എന്നെക്കാളും കുറച്ച് റേഞ്ച് കൂടിയതല്ലേ, അതുകൊണ്ടാണ് സംസാരിക്കുന്ന ഒരു മടി. ഒരു പ്രാവശ്യം സംസാരിക്കുക ഇത്രയധികം ആലോചിക്കുന്ന എന്തിനാടാ? അവളും പെണ്ണ് തന്നെയല്ലേ, എന്നിട്ട് ഇങ്ങനെ പേടിച്ചാലോ? അളിയാ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്ററിൽ പ്രത്യേകം ശ്രദ്ധിച്ചാലേ വലിയ മാറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ബോൾഡ് ആവാൻ പറ്റൂ. ഡാ, നീ ഇത് ക്ലാസ്സിൽ കറഞ്ഞത് ഏ അമ്പലത്തിൽ പോയതാ? അയ്യോ, തമാശ വിടലേ. അല്ലളിയ, ഒരു ശാന്തത, സമാധാനം, ഉണർവ് ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് പോയി. എന്റെ പൊന്നളിയ, ഇനി തൊട്ട് ഞാൻ അമ്പലത്തിലേ പോകുന്നില്ലടാ, എന്നെ ഒന്ന് വെറുതെ വിട്. എന്താളിയ, നിനക്ക് മോശം കിട്ടിയ? ഡാ ശരി, അത് പോട്ടാ, നമുക്ക് ടെറസിന് മേളിൽ പോയി ബിയർ അടിക്കാം. ഞാനല്ലാ പടത്തിന് പോണം. ഏ ആരുടെ കൂടെ? എടാ ആ ഗോകുലും ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ, ആ തല്ലിപ്പൊളി കൂട്ടത്തിൽ നീ എന്തിനാടാ വെറുതെ പോകുന്നത്? എടാ അമ്പലത്തിൽ ഒരു പെണ്ണ്. ഏ ചിച്ചി, അങ്ങനെ ഒന്നുമില്ലടാ, അവര് വിളിച്ചു പോവാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ശരി വരട്ടെ, വേടാ പിന്നെ കാണാം. അവ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യാം. പിന്നെ നമ്മൾ വലിയ യോഗ്യമാരല്ലേ, അവനെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലടാ കറങ്ങുന്നത്. അല്ലെങ്കിൽ നിനക്ക് അവനോട് അല്പം സ്നേഹം കൂടുതലാണ്, പക്ഷെ അവന് നിന്നോട് അങ്ങനെ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് വേറൊന്നുമില്ലടാ, എന്റെ ഫീലിംഗ്സ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, അവനത് പറയില്ല, അത്രേ ഉള്ളൂ. നീ വെറുതെ മണ്ണനെ പോലെ സംസാരിക്കും. വണ്ടി നിർത്ത്. എന്താടാ അതടെ വെള്ളക്കാരി? എടാ പോടാ, പോയി സംസാരിക്ക്, പറ്റിയ ചാൻസാ. വേണ്ടേ. എടാ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ വലിയ കാര്യം വരുമ്പോൾ ഈസി ആവുള്ളൂ. നീ ആദ്യം അവളോട് പോയി പേര് ചോദിക്കും, ഒന്നുകിൽ പേര് പറയും, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. വേറെ എന്താടാ സംഭവിക്കാൻ പോകുന്നത്? ചെല്ലു പോയി സംസാരിക്കും, പോയി സംസാരിക്കും. നമ്മള് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. പേരെന്താ? നെയിം. ഒരു ദിവസം എത്ര പേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? എത്ര പേരെന്നോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് അറിയോ? എത്ര പേരെന്നോട് നമ്പർ ചോദിക്കാറുണ്ടെന്ന് അറിയോ? ഇഫ് ഐ ഹാവ് ടു ഗിവ് നമ്പർ ടു എവ്രി വൺ, വാട്ട് ഇസ് ദാറ്റ് മേക്ക് മീ? ധൈര്യമായിട്ട് വന്ന് പേര് ചോദിക്കുന്നു. അവനെന്റെ ഫ്രണ്ട് അല്ലേ? പോയി ചോദിക്കടാന്ന് പറഞ്ഞ് അവനല്ലേ നിന്നെ ധൈര്യം തന്ന അയച്ചത്? പ്ലീസ് ഗോ. നീ എന്താ പറഞ്ഞേ? ഒന്നുകിൽ പേര് പറയും, അല്ലെങ്കിൽ പറ്റില്ലെന്ന് പറയും. വേറെ എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അതൊഴിച്ച് അവള് ബാക്കി എല്ലാം പറഞ്ഞിടാ. ശരി ശരി പോട്ടെ ബ്രോ, അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ, നിനക്ക് സെറ്റാവില്ല, അതുകൊണ്ടാണ് ഞാനേ അവളെ വേണ്ടെന്ന് വെച്ചത്. അളിയ ഇപ്പോഴൊക്കെ നിന്റെ കോമഡി ടൈമിംഗ് ഒരു രക്ഷയില്ല. അളിയ അത് നോക്കി, ഈ വെള്ളക്കാരിക്ക് ഇവിടെ എന്താ കാര്യം? അവള് രേവതിയെ കാണാൻ വന്നായിരിക്കും. എന്നെ ഫോൺ ചെയ്ത് വന്നതായ ഇപ്പോ എനിക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്പർ ചോദിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഏയ് വാട്ട് ഹാപ്പൻ ബ്രോ? എന്താടാ? ഇല്ലേ നീ ഭയങ്കര സീരിയസ് ആയിട്ട് പറയല്ലേ എനിക്ക് കോമഡി ആയിട്ട്. ഓ ഡാ, ഹേയ് വാട്ട് ഈസ് റോങ് വിത്ത് യു? എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? ആർ യു മാഡ്? നിക്കടി മിണ്ടാതിരിക്ക. അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ നമ്പർ എന്നോട് ഇറക്കണ്ടെന്ന്? ആർ യു ഷെയ്ംഡ് സ്റ്റോക്കിംഗ് എ ഗേൾ? ഇനി എന്നെ ഫോളോ ചെയ്ത പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഡോണ്ട് ഫോളോ മീ. ഇവൻ ഈ കോളനിയിലുള്ള ഞാൻ ഇതുവരെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല, നിന്നെ ഫോളോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാൽ നീ ഫോളോ ഫോളോ എന്ന് ഇത്രയും പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് എനിക്ക് നിന്നെ ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ നിന്നെ ഫോളോ ചെയ്തിരിക്കും. നാല് പ്രാവശ്യം അമൃതി വെച്ച് കണ്ടു, പേരെന്താന്ന് ചോദിച്ചു, അതിനെക്കാട്ടി ഞാൻ എങ്ങനെ ഡീസൻ്റ് ആയിട്ട് പെരുമാറും? നീ ആണെങ്കിൽ പിന്നെ എന്നെ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? എന്റെ വീട് എവിടെയാണെന്ന് അറിയോ? എന്റെ പേരെന്താണെന്ന് അറിയോ? എന്നെ മൈക്കിൾ ജാക്സൺ വിളിച്ച കാര്യം അറിയോ? എന്നെ ജാക്കി ജാൻ വിളിച്ച കാര്യം അറിയോ? നിന്നെ കണ്ട് ഒരു രക്ഷയില്ല. എന്നാ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് കുറച്ച് അഹങ്കാരമൊക്കെ ആവാം, ഒരു തെറ്റൂല്ല. ദിവാളിയ. ഹേയ് സ്റ്റോപ്പ്. ഈസ് ദാറ്റ് ഓക്കേ? വി കാൻ ഗോ റൈറ്റ്? ചെരുപ്പിട്ടകത്ത് കയറാൻ പാടില്ല. അപ്പോൾ ഇവിടെ അടിച്ചിട്ട് കയറടാ. ഹലോ കേളിയ, ഷൂസ് ആണ് അലൗഡ്? ഹലോ, കാശ് കൊടുത്ത് കറക്റ്റ് ചെയ്യാന്ന് നീ എന്നോട് പറയണ്ട. അക്കൗണ്ട് കറക്റ്റ് ആക്കിട്ട് ഓഡിറ്റർ ചെന്ന് കാണാൻ പറ. ഓഫീസറെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? എന്ത് വട അകത്തോട്ടും പുറത്തോട്ടും കേറി ഇറങ്ങി നടക്കുന്നു, എവിടെ പോവാ? അച്ഛൻ പോകുന്നത് ഞാൻ ചോദിക്കാറുണ്ടോ? ഇല്ല. ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഹലോ, ഇന്ന് മുതൽ ഇനി എന്നോട് ചോദിക്കണ്ട. എങ്ങനെയാണ് നിനക്ക് പറ്റുന്നേ അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ? എന്റെ അളിയ, അച്ഛന്റെ പ്രായത്തിൽ അച്ഛൻ ആയിരത്തിട്ട് ജോലി ഉണ്ടാവും, അതുപോലെ നമ്മുടെ പ്രായത്തിൽ നമുക്കും ആയിരത്തിട്ട് ജോലി ഉണ്ടാവും. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മുടെ കാര്യത്തിൽ അച്ഛനും തലയിടാൻ പാടില്ല, അച്ഛന്റെ കാര്യത്തിൽ നമ്മളും തലയിടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല അച്ഛന് പ്രശ്നമൊന്നുമില്ല അളിയ. നിന്റെ അച്ഛന്റെ സ്വഭാവം നല്ലതാ, പക്ഷെ പുള്ളിക്ക് മറവി കുറച്ച് കൂടുതലാ. ഒരു ദിവസം എന്നെ മുസ്തഫ എന്ന് വിളിച്ചാ സംസാരിച്ചോണ്ടിരുന്നത്, ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോയില്ല.
എന്തിയാനളിയാ, ഞാൻ എത്ര പ്രാവശ്യം ഡോക്ടർ കാണാൻ വേണ്ടി പറഞ്ഞ, പുള്ളിക്കാരൻ കേൾക്കുകയില്ല. പോരാത്തതിന് ഗവൺമെന്റ് ഓഫീസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ശരിയാ. ഹലോ, മെനു കാർഡ്. ഇത്രയും കാശ് നമ്മൾ എങ്ങനെ ചെലവാക്കൂടാ? എന്താടാ എല്ലാത്തിന്റെ വില 500 or 1000 ആണല്ലോ. ഇവിടെ എന്തോ 20 രൂപയ്ക്ക് കാണിക്കുന്നു. ഒരു കുപ്പി വെള്ളത്തിനാണ്. 200 രൂപയ്ക്ക് ഒരു ബിയർ. 200 രൂപയുടെ ബിയർ 2 എണ്ണം. ഇതെന്തുവാടാ, 6 ബിയർ എന്ന് പറഞ്ഞിട്ട് 1/2 ബിയർ ആണല്ലോ. ഇത് കുടിച്ചിട്ട് എന്താടാ പ്രയോജനം? അളിയാ, കിട്ടിയത് കുടിക്കട. നമ്മൾ ഇതിനാണോ വന്നെ? ഞാൻ അവിടെ കാണാൻ വിഷമിച്ചിരിക്ക. ഇവള് നമ്മളെ നോക്കുന്നത്, എന്നിട്ട് കാണാത്ത പോലെ നടിക്കുക. ഇവള് എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന മനസ്സിലാവാതെ. എടാ, ഏതോരത്തിനും കൊണ്ട് വരുന്നുണ്ടല്ലോ. എന്താടാ നിന്റെ പ്രോബ്ലം? ഒന്ന് പോടാ, ജാട കാണിക്കാതെ. ഹലോ, നിന്റെ ഫ്രണ്ട്സ് ചീപ്പ് ലോക്കൽസ്. ഏയ്, ആരടാ ചീപ്പ്? 200 രൂപ കൊടുത്ത് 2 ബിയറാ മേടിച്ചേ. നമ്മളെന്താ അത്രക്ക് ചീപ്പാ ബ്രോ? ഇമ്മ വെട്ടാതെ നോക്കുന്നുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണാമ്പ ആരെ ഫോളോ ചെയ്തിരിക്ക? സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെ കണ്ടാലും ഈ വിധം നോക്കൂ. ഓഫ് കോഴ്സ്, അതെ. പക്ഷെ സൗന്ദര്യമുള്ള പെണ്ണല്ല ഒരിക്കലും നീയാവില്ലല്ലോ. അളിയ, ബിയർ ഇങ്ങോട്ട്. ഇത് എങ്ങനെയാണ് ബ്രോ, നീ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണോ? ബിയർ ഇങ്ങോട്ട് തരാം ബ്രോ. എന്റെ ബിയർ ആ ചാടക്കാരൻ തട്ടിയിട്ടിട്ട് പോയി. ഞാൻ നിന്റെ ബിയർ എടുത്തോട്ടെ ബ്രോ? ഇല്ലടാ, എന്റേത് അല്ല, നിന്റെ എടുത്തോട്ടെ. ഏ, ചുമ്മാ ഇരടാ ബ്രോ. ബ്രോ, എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നാ പിടി, പോടാ. താങ്ക്സ്. എവിടാ അവള്? കാണുന്നില്ലടാ. പോടാ, എടാ ബീർ. സർ പ്ലീസ്. അതെ അതെ, അങ്ങോട്ട് മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്. അടുത്തേക്ക് വരണ്ട പ്ലീസ്. ലൈസൻസും ആർ സി ബുക്കും ഒക്കെ എടുത്തേ. സർ, ഗേൾസ് കൂടെ പെമ്പിള്ളേരുടെ കൂടെ കുടിച്ചിട്ട് കറങ്ങാല്ലേ രാത്രിയിൽ? സ്റ്റേഷനിൽ വാ സംസാരിക്കാം. അതെന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് രാമേന്ദ്രൻ സാർ. നീ നോക്കി, ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? സാർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സാർ. ആദ്യം ഫോൺ പോക്കറ്റിലേക്ക്. കോൺസ്റ്റബിൾ, ആ വണ്ടി ഒന്ന് സൈഡാക്കേ. നമസ്കാരം. എന്താ രമേശ്? ഒന്നുമില്ല സാറേ, ഞാൻ ശകലം ബിയർ കഴിച്ചിട്ടുണ്ട്. ഏയ്, അത് കുഴപ്പമില്ല, നീ പോയില്ലല്ലോ. പ്രശ്നമല്ല. അല്ല, വേറെ എന്താ വിശേഷം? അത് ഞങ്ങളുടെ ഫ്രണ്ടാണ്. അത് ശരി, വിടണോ? ആ പയ്യന്മാരെ പിടിച്ചു വെച്ചേക്ക്. ആ പെണ്ണിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. ആ ഓക്കെ, ലൈസൻസ് ഒറിജിനൽ തന്നെയാണ്. ഇൻഷുറൻസ് ഉണ്ടോ? അതെ, ഒരു കാര്യം ചെയ്, രണ്ടുപേരും ആ വണ്ടി പോയിരിക്കും. ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ വിശ്വസിക്കാം, നല്ല സ്വഭാവ. വിശ്വസിക്കുന്നവർ ഒരിക്കലും മനസ്സിക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട് അവനിറങ്ങി നടന്നു പോക്കോളൂ. ഞാ, എനിക്ക് ഈ സീനിലെ ഡയലോഗ് ഒന്നും ഇല്ലേ? ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ വന്നത്. അങ്ങോട്ട് നോക്ക്. നേരത്തെ പറയാൻ പാടില്ല. താങ്ക്സ് ഫോർ ദ ഐഡിയ. ഹായ് ഭാര്യാവതി, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. എന്റെ തോട്ട് കേറിട്ടോ? അയ്യോ, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നീ വെള്ളം ഓടിക്കാറില്ല? ബാറിൽ കണ്ടപ്പോ കയ്യിൽ ജ്യൂസ് ആയിരുന്നല്ലോ. അതെന്താ? ഇൻട്രസ്റ്റ് ഇല്ല. നീ കുടിക്കോ. ഏയ്, ഇല്ല. ബിയർ കുടിക്കുവല്ലേ? ഒരല്പം കുടിക്കും. എന്താ ചെയ്യുന്നത്? അയ്യോ, ഞാൻ ഒന്നും ചെയ്തില്ല, എന്റെ ദേഹം തട്ടിയോ? അയ്യോ, ലൈഫിൽ എന്താ ചെയ്യുന്നത്? ഞാനോ ബികോം ആർട്സ് കോളേജ് സെക്കൻഡ് ഇയർ. നീ ബിടെക് ആർക്കിടെക്ചർ. കണ്ടാ വെള്ളക്കാരിയെ പോലെ തോന്നും, ദിവസം അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ. അച്ഛൻ ബ്രിട്ടീഷ്, അമ്മ ബ്രാഹ്മൺ. അച്ഛൻ കാരണം പകുതി കൾച്ചർ പോയി എന്ന് പറഞ്ഞ് അമ്മ അമ്പലത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് അയക്കും. പിന്നെ അത് ഇഷ്ടമായി.
ഇനി നിന്നോട് സംസാരിക്കണമെങ്കിൽ എന്നും അമ്പലത്തിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ. ഓക്കെ ബൈ. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. എന്താണ് അവസാനം ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലേ? എടാ വെറുതെ രാവിലെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കില്ല. എടാ പെൺകുട്ടികളെന്ന് പറഞ്ഞ ദോശ പോലെയാ, നമ്മളൊക്കെ ദോശ കല്ല് പോലെയും. എല്ലാവർക്കും ദോശയുടെ രുചിയാണ് അറിയാവുന്നത്, ദോശക്കല്ലിന്റെ ത്യാഗം അറിയില്ല. ഇപ്പൊ എന്തിനാടാ ഈ പഴഞ്ചൊല്ലൊക്കെ പറയുന്നത്? അത് കുറച്ചുനാൾ മുൻപ് ഓർത്തു വെച്ചതാ, ഇപ്പഴാ പറയാൻ പറ്റിയ സമയം വന്നത്. ടൈമിംഗ് ഒട്ടും ശരിയല്ല. രമേശ് ഇനി വാ. നീ ഇങ്ങോട്ട് വാ. കലക്കി ബ്രോ. ഹേമയ്ക്ക് ഒരു ബിയർ വാങ്ങിച്ചോണ്ട് വരുമോ എന്ന് ചോദിച്ചു. ബിയറാ? ഇന്നലെ ചോദിച്ചപ്പോ വെള്ളം അടിക്കില്ലെന്നല്ലേ എന്നോട് പറഞ്ഞു. നീ ചോദിച്ചപ്പോ തൊട്ട് അവക്ക് അടിക്കണമെന്നൊരു തോന്നല്. അത് ശരി, ക്ലബിലും പബ്ബിലും പോകാനൊക്കെ റിച്ച് ബോയ്സും ബിയർ വാങ്ങാനും ചെറിയ പണിക്കൊക്കെ ഞങ്ങളും. ശരി വേണ്ട. വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ഞാൻ വാങ്ങിക്കൊണ്ട് വരാം പറഞ്ഞേ. വെറുതെ അല്ലേ ബിയറിനൊക്കെ വില കൂടുന്നത്? എന്താ ഇത്? നമ്മളെക്കാളും സ്പീഡിലാണല്ലോ. എന്തൊരു കയ്പായത്! അയ്യോ 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 അയ്യോ, ഈ അമൂല്യ നിധി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇതെന്താടാ നാഗപ്പാട്ട് തുടങ്ങാൻ പോവാണോ? അയ്യോ അമ്മ. ഞാൻ സ്റ്റഡിയാടി. എന്താടി എടാ നമ്മളെ പറ്റിയാണോ? എന്നെ കണ്ട ഒക്കെ അല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? ഹീറോ ഇവിടെ നോക്ക്, ഈ കണ്ണ് നോക്കടോ. നീ കാണാൻ സുമാറ സുമാറ. നീ എന്നാ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇവിടെ അവിടെ എന്താടാ ചെയ്തേ? എന്താ ചെയ്തെന്നറിയോ? എന്താ നീ ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ ഹേമ? ഡിസ്റ്റർബ് ചെയ്യലടാ പന്നി. Do you know how it feels? എന്നാ അവൾ അടിച്ചതിന്റെയും ചീത്ത വിളിച്ചതിന്റെയും നടുവില് എന്തോ ഒന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതേടെ ബ്രോ, അത്രയും കഴിച്ചിട്ടും നീ സുന്ദരനാണെന്ന് അവൾ പറഞ്ഞല്ലോ. എന്റെ പൊന്നെ, നീ തന്നെയാടാ സുന്ദരൻ. സമ്മതിച്ചു. അതല്ലടാ, എന്തോ ഒന്ന് ചെയ്യുന്നത്, എന്തോ തോന്നുന്ന പോലെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നീ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നിനക്കൊന്നും അറിയില്ലടാ. പെട്ടെന്നല്ലേ എന്റെ റിയാക്ഷൻ അങ്ങ് മാറിയത്? ഹീറോയിന്റെ കൂടെ ഹീറോയിന്റെ ഫ്രണ്ട് ഇല്ലെങ്കിൽ സ്വയം എണീറ്റ് പോകണം നിനക്ക് അറിയില്ല. അളിയാ എഴുന്നിട്ട് പോട. എന്നെ കൊണ്ട് പോകാൻ വയ്യ. ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് കൊടുത്തരാ, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. അവിടെ പോയിട്ട് നീ എന്ത് സംസാരിക്കാനാ? സോറി, ഇന്നലെ അടിച്ചോ? അടിച്ചോ? ഇല്ലല്ലോ. ഓ, എന്നാ അതിന്റെ ഇടയ്ക്ക് എന്തോ എന്നോട് പറഞ്ഞില്ലേ ഡിസ്റ്റർബൻസ് ഇവിടെ ഫീൽ ഹൗ യു ഫീൽ എന്നൊക്കെ പറഞ്ഞു? ഞാൻ ഇല്ലല്ലോ. ആ ഞാൻ വെറുതെ പറഞ്ഞതാ, നീ എന്നെ അടിച്ചായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലേ? സമ്മതിക്കല്ലോ. എന്ത് സമ്മതിക്കണ്ട? പറഞ്ഞെന്ന്. എന്ത് പറഞ്ഞെന്ന്? I wish to play one of the games.
ശരിക്കും കഴിക്കണം. എന്താണ് ആലോചിക്കുന്നത്? അല്ല, ഞാനെപ്പോഴും അരവിന്ദിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒന്നും വിളിക്കാറില്ലായിരുന്നു. ഹേമ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം അരവിന്ദിൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അവനെ കണ്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി. അവനും അതുപോലെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ അവനെ അവോയ്ഡ് ചെയ്താൽ ഓരോന്നും ചെയ്യുന്നതെന്ന്. പക്ഷെ എന്തൊക്കെയാലും ശരി, നാട്ടിൽ പോയ ഉടനെ അച്ഛനോടും അരവിന്ദിനോടും എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പറയണം. എന്നിട്ട് ഹേമ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു വർഷത്തിനുള്ളിൽ നല്ലൊരു ജോലി സമ്പാദിച്ച് ഹേമയെ ഞാൻ അങ്ങ് കെട്ടാൻ പോവുകയാണ്. അതിനുശേഷം എന്റെ അച്ഛനും അമ്മയും ഹേമയും നീയും അരവിന്ദും ഹാൻഡിയും നന്നായിരിക്കും അല്ലേ? എന്താളിയാ, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? നീ കോളേജ് എക്സ്കർഷന് പോകുമ്പോ അതേ കോളേജിൽ പഠിക്കുന്ന ഞാൻ ഈ എക്സ്കർഷന് വരാൻ പാടില്ലേ? അളി, ഞാൻ സത്യമായിട്ട് നിന്നോടല്ല. അവിടെ നിന്ന് പറഞ്ഞാ മതി, ഞാൻ കേട്ടോളാം. ഡാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? അളിയാ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യം തോന്നുന്നില്ല. നീ അതേ ചെയ്യൂ. എടാ, വെറുതെ ഇങ്ങനെ ഒന്നും പറയല്ലേ. അവനെ ഹേർട്ട് ചെയ്യാനല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അളിയ, ഞാൻ പറയുന്നു കേൾക്ക്. ഞാനൊരു ഒന്നും പറയണ്ട, ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. നിനക്കിപ്പോൾ എന്നേക്കാൾ ഇവനല്ലേ പ്രധാനം? അല്ലെങ്കിൽ നീ എല്ലാം എന്നോട് പറഞ്ഞിരുന്നല്ലേ. ഞാനും ഇതുപോലെ അവനെ കൂട്ടുപിടിച്ച് നിന്നെ ഒഴിവാക്കി നടന്നിരുന്നെങ്കിൽ നിനക്ക് എന്ത് വിഷമമുണ്ടാവുമായിരുന്നു? നിങ്ങളെ രണ്ടുപേരും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു, അത് തെറ്റായിപ്പോയി. ഇനി ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. നിനക്ക് ഒട്ടും കുറ്റബോധമില്ല അല്ലേ? നീ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന. നിന്റെ ഈ മുഖം ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് തന്നെ. ഇനി നാട്ടിൽ വരുമ്പോ വീട്ടിലേക്കൊന്നും വരാൻ നിൽക്കണ്ട. നിന്റെ ഒന്നും മുഖം എനിക്ക് കാണണ്ട. നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഹേ കുമാർ, നീ എങ്ങോട്ടാ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്കടാ. എന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല, കുറച്ച് കഴിയട്ടെ. ഓക്കേ ബാ, ഐ ഗോട്ട് സംതിങ് ഫോർ യു. എന്താ ഡള്ളായിരിക്കുന്നു? ഒന്നുമില്ല. ഓക്കേ, ഓപ്പൺ മൈ ഗിഫ്റ്റ്. ഇതാ നമ്മളെ ജീവിക്കാൻ പോകുന്ന വീട്. ഇത് ഹാൾ, വേർ വി വിൽ ഹാങ് ഔട്ട് വിത്ത് അവർ ഫ്രണ്ട്സ്. ഇത് കിച്ചൺ, വേർ യു വിൽ ഹോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. ആൻഡ് ദിസ് ഈസ് അവർ മാസ്റ്റർ ബെഡ്റൂം, വേർ യു നോ ഔർ അറിയാം. പറ. ഇത് ബാൽക്കണി, ഇത് ഗാർഡൻ. യു ലൈക്ക് ഇറ്റ്? ഇതിലെന്റെ അച്ഛനമ്മയും എവിടെ താമസിക്കുക? നിങ്ങളുടെ അച്ഛനമ്മയും ഇപ്പോഴുള്ള വീട്ടിൽ താമസിക്കും. തമാശ പറയല്ലേ, എന്റെ അച്ഛനമ്മ ഇല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ വീടാവും? പറ, അച്ഛൻ്റെ അമ്മയുടെ റൂം എവിടെയാ? രമേഷ്, ഈ പ്ലാൻ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു സ്വപ്നമാ. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എൻ്റെ ഒരു സ്വപ്നമാ. ശരി, അത് നിന്റെ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞാൻ നിന്റെ സ്വപ്നത്തില് ഒരു ചെറിയ വര മാത്രം വരയ്ക്കാം. ദാ, ഇതെന്റെ പാരന്റ്സ് റൂം. ഇപ്പൊ ശരിയല്ലേ? രമേഷ്, നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോഴുള്ള വീട്ടിൽ താമസിക്കും. നമ്മൾ എല്ലാ വീക്കെൻഡിലും അവരെ പോയി കാണും. അല്ല, വീക്കെൻഡിൽ പോയി കാണാൻ എന്റെ അച്ഛനും അമ്മയും എന്താ സിനിമ തിയേറ്ററോ? ഇപ്പൊ എന്തിനാ എന്നോട് വഴക്കിടുന്നത്? പിന്നല്ലാതെ, എന്റെ അച്ഛൻ ഇപ്പൊ 56 വയസ്സായി, അമ്മയ്ക്കാണെങ്കിൽ 52 തികയുന്നു. എന്റെ കുട്ടിക്കാലത്ത് അവരെന്നെ അനാഥനാക്കിയില്ലല്ലോ, പിന്നെ എനിക്കെങ്ങനെ ഈ പ്രായത്തിൽ അവരെ അനാഥരാക്കാൻ പറ്റും? ഞാൻ അവരെ അനാഥരാക്കാൻ പറഞ്ഞില്ല. ഞാൻ അവരെ നന്നായിട്ട് നോക്കും രമേഷ്. അവര് പറയുന്നതെല്ലാം അനുസരിക്കും, ബഹുമാനിക്കും. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന എന്റെ ഡ്രീം. ഞാൻ എങ്ങനെ അവരെ തനിച്ചാക്കി വരുന്നോ നീ വിചാരിച്ചത്? ഞാൻ വരുന്നില്ലേ, നീയും വാ. വേണ്ട, നീ നിന്റെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എന്നെ കളിയാക്കുകയാണോ? Trying to be smart, is it? It just won't work. Same. It just won't work. അന്നന്താ
അത്രയ്ക്ക് സ്വാർത്ഥ പോലെ നീ സംസാരിക്കുന്നേ. സ്വാർത്ഥയോ? ഞാൻ സ്വാർത്ഥയോ? ഇപ്പൊ എന്തിനാ എന്നെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? I just told you how I wanted to live. But for you, it's all about you. What about me? What about my dreams? Hey, എന്തോടി ലൈഫ് ഡ്രീം? നീ എന്തൊക്കെ പറയുന്നേ? ഇത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ നിസ്സാര കാര്യം ഊതി വേർപ്പിക്ക. നീ എന്നോട് അച്ഛനും അമ്മയും വിട്ടിട്ട് വരാൻ പറഞ്ഞത് നിനക്ക് നിസ്സാര മാറ്ററാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സ്റ്റോപ്പ് മേക്കിംഗ് മീ ലുക്ക് ലൈക്ക് മാഡ് വില്ലൻ. ഇപ്പൊ എന്താ ഞാൻ പറയണ്ട? എനിക്കിത് ഇമ്പോർട്ടന്റ്. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം നീ അല്പം പോലും അത് കൺസിഡർ ചെയ്യാതെ നെഗ്ലക്ട് ചെയ്യാം. നാളെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാൻ വന്ന ഞാൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് വരാൻ പറയുന്ന ആരും എനിക്ക് വേണ്ട. ഞാൻ വേണ്ട നിനക്ക്? പറ, പറയടാ. ഞാൻ വേണ്ട? വേണ്ട, നിനക്ക് മതിയോ? ഞാൻ പോയി ചത്തോളാം. അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നാകാൻ കഴിഞ്ഞിട്ടില്ല. അരവിന്ദും എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. ഒരു വർഷം എങ്ങനെയാ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നന്നായിട്ടുണ്ടോ നോക്കി? എടാ, നമ്മുടെ അരവിന്ദിന് കല്യാണം ഉറച്ചിരിക്കുക. പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു കല്യാണം എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. പെട്ടെന്നായിരുന്നു എഴുതി. നല്ലൊരു കുടുംബം, അരവിന്ദും ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. പെണ്ണിന് അവന് നല്ല ഇഷ്ടായി. എത്ര നാളാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക്. അല്ല മോനെ, നീ അവനോട് സംസാരിക്കാറില്ലേ? വഴക്കാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അവനോട് സംസാരിച്ചോളാം. ശരി മോനെ. അമ്മ, ഞാൻ താഴെ ഉണ്ട്. എടാ, അവൻ കുറച്ച് ഓവറാ കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം പോയി സംസാരിച്ചതാ? അതിനു മാത്രം എന്ത് തെറ്റാ നീ ചെയ്തേ? അവൻ അറിയാത്തൊരു പെണ്ണിനെ സ്നേഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. അരവിന്ദാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, ഇപ്പൊ കല്യാണവും കഴിഞ്ഞ് സെറ്റിലാവാൻ പോവുക. നീ ആണെങ്കിൽ ഈ തടിയന്റെ കൂടെ എപ്പോഴും കളിച്ചടക്ക. അച്ഛൻ നിനക്ക് ഓഫീസിൽ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? ഒന്ന് സമ്മതിക്കട. എനിക്ക് നിന്റെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹമില്ലേ? അതെ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളു. ശരി, ഞാൻ ജോലിക്ക് പൊയ്ക്കോളാം എന്ന് അച്ഛനോട് പറഞ്ഞേക്കാം. സത്യമായിട്ടും പറഞ്ഞതാ? ഞാൻ ഇപ്പൊ തന്നെ പറയാൻ പോവാ. അപ്പൊ ഞാൻ നിന്നോട് വരട്ടെ? എന്താടാ, ഞാൻ പാർക്കിലേക്കാണ് പോകാം കൂട്ടിന് വരാനായിട്ട്. അവന്റെ ഇൻവിറ്റേഷൻ ഒന്ന് നോക്കട്ടെ. വലിയ താജ്മഹലല്ലേ കാഴ്ച കാണാനായിട്ട്. നോക്ക് നോക്ക്. സത്യമായിട്ടും എനിക്ക് അരുൺ നിന്റെ കസൻ ആണെന്ന് അറിയില്ല. നമ്മൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ലവ് മാരേജിൽ ഇൻട്രസ്റ്റ് ഇല്ല. വീട്ടുകാരെ നിർബന്ധിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോഴാ അരുൺ നിന്റെ കസൻ ആണെന്ന് അറിഞ്ഞത്. ഓ, ഐ ഹാഡ് ടു ടോക്ക് ടു യു ആഫ്റ്റർ ദാറ്റ്. കാരണം നമ്മളൊക്കെ നാളെ ഒരു ഫാമിലി ആവാൻ പോകുന്നവരല്ലേ. നമ്മുടെ ഇടയിലൊന്നും ഓക്വേർഡായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇല്ല, അതെല്ലാം അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. വി ഹാവ് ടു മൂവ് ഓൺ. എൻ്റെ കസിൻ നല്ലവനാ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. താങ്ക്സ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങും. ശരി, ഒരു മിനിറ്റ്. അരവിന്ദ് അവൻ്റെ അമ്മയെ വിട്ടിട്ട് വരാമെന്ന് സമ്മതിച്ചല്ലോ അല്ലേ? തനിച്ച്? അല്ല, അതായിരുന്നല്ലോ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം. ആ കാരണത്തിലല്ല നമ്മൾ വേർപിരിഞ്ഞത്. എന്തിനാ പിരിഞ്ഞതെന്ന് പോലും നിനക്കറിയില്ല. ഷെയിം. ഇറ്റ്സ് ദ വേ യു ട്രീറ്റഡ് മീ. ഞാൻ ഇറങ്ങ. ബൈ.
ഇവിടെ എനിക്കേ വിഷമം തോന്നാം. ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് പുറകോട്ട് പോവാം. ഇവിടെ പോവാടാ. അവൾ എന്റെ കാമുകിയല്ലെന്നും ഇനി മുതൽ അരവിന്ദിന്റെ വൈഫാണെന്നും ഞാൻ സാവധാനം ഉൾക്കൊണ്ടു. എന്റെ അമ്മ പറഞ്ഞ പോലെ അച്ഛന്റെ ഓഫീസിൽ ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം എന്തൊക്കെയോ പറഞ്ഞ് അമ്മ എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി. ജീവിതത്തിൽ നമുക്ക് വിധിച്ചതാരാണെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറയാറില്ലേ, അതായിരുന്നു യമുന. എനിക്ക് ലഭിച്ച വരം തോന്നുന്നുണ്ടല്ലേ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം. അല്ല, എന്താന്ന് വെച്ചാല് നമ്മൾ അറേഞ്ച് ഒരു മാരേജ് അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണ്ടേ. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാക്കായിരുന്നു. ഇഷ്ടായിരുന്നു. ഏട്ടന് എന്നുവെച്ചാൽ? ഇത്രയും നേരം നീ മൂളിക്കൊണ്ടിരുന്നതിന് എന്തർത്ഥമാണോ, ഇതിനും അതേ അർത്ഥം തന്നെയാ. ഇനി നീ എന്തെങ്കിലും ചോദിക്കാം. ശരി, ഞാൻ തന്നെ ചോദിക്കാം. നിനക്ക് ഹസ്ബൻഡ് എന്ന് വെച്ചാ എങ്ങനെ? ഐ മീൻ ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കണോന്ന? എന്റെ ഫ്യൂച്ചർ ഷെയർ ചെയ്യാനും എന്നെ നന്നായി നോക്കാനും എനിക്ക് സംരക്ഷണം തരാനുള്ള ഒരു സെക്യൂരിറ്റി. ഏട്ടന് വൈഫ് എങ്ങനെയായിരിക്കണം? എനിക്കോ? എനിക്കൊരു അനിയനുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഹാളിൽ കിടന്നുറങ്ങിയിരുന്നത്. അവൻ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച കിടന്നുറങ്ങുക. എനിക്കത് തീരെ ഇഷ്ടമല്ല, ഞാൻ കൈയെടുത്ത് മാറ്റുമായിരുന്നു. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അനിയൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളല്ലേ, തിരിച്ചു വരുമ്പോൾ അനിയൻ ഇല്ലെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഹാളിൽ തനിച്ച് കിടക്കുമ്പോൾ ഞാൻ രാത്രി സ്വപ്നം കാണും. സ്വപ്നത്തിൽ എൻ്റെ അനിയൻ വരും. അനിയൻ വന്ന് ചോദിക്കും, ഞാൻ കെട്ടിപ്പിടിച്ചെടുക്കാൻ നീ സമ്മതിക്കാറില്ലല്ലോ. ഇപ്പം ഞാൻ ആരെയും കെട്ടിപ്പിടിച്ചെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവും, പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, പിന്നെ ഞാൻ വേർത്ത് കുളിക്കും. അതിനുശേഷം ഞാൻ അമ്മയുടെ കൂടെ പോയി കിടക്കാൻ തുടങ്ങി. അമ്മയെ കെട്ടിപ്പിടിച്ചായിരിക്കും ഞാൻ കിടക്കുക. കുറച്ച് കാലം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഇത്രയും വയസ്സായിട്ട് നീ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്, പോടാ പോയി തനിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് ഹോളിൽ കൊണ്ടേ കിടത്തി. അങ്ങനെ ഞാൻ ഹോളിൽ തനിച്ച് കിടക്കുമ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണും. പെട്ടെന്ന് പേടിച്ചു പറിച്ച് ഞാൻ എണീക്കുമായിരുന്നു. എനിക്ക് എന്തിനാണ് ഒരു വൈഫെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടന്ന് ഉറങ്ങണം. അതിനുവേണ്ടിയ വൈഫ്? അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിച്ചല്ലേ. ഇല്ലില്ല, വിശക്കുന്നു.
നിന്റെ കല്യാണം ഫിക്സ് ആയ പഴനി ചെല്ലാന്ന് നേർച്ച ഉണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരും. വീട് നോക്കിക്കോണേ മോളെ. ശരി അമ്മേ. ഞാൻ ഓഫീസിലേക്ക് പോവാം. ശരി ശരി. എന്താ മോളെ, ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറ. തുള്ളി തുള്ളി ഉള്ളം തെന്നി തെന്നി പായും മല്ലികപ്പൂ തെന്നൽ വീശുന്ന നേരം രമേഷ് ഒന്ന് വേഗം വാടാ, എന്ന് നീ കാരണം ഞാൻ ഓഫീസിൽ ലേറ്റ് ആവുന്നത്. ഓഫീസിൽ പോണ്ടേ, വരുന്നച്ചാ വേഗം ആട്ടടാ. ഇവൻ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ. ശരി സാർ, ഓക്കെ സാർ, ഞാൻ കൊണ്ടുവന്നേക്കാം. എടാ രമേഷേ, ഞാൻ പോയി റിസൈൻ ചെയ്തിട്ട് വരാം. ഒന്ന് വേഗം മോനെ, എനിക്ക് ഓഫീസിൽ പോകേണ്ട അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോവാ, നീ ഒരു ഓട്ടോ എടുത്ത് വന്നേക്ക്. പിന്നെ എന്തിനാ വേഗം വന്ന് പറഞ്ഞ? അത് ഒരു ദിവസം ഓട്ടോയിൽ പോടാ. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ കഴിയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് അച്ഛൻ വളരെ ടെൻഷനായിട്ടാണ് വന്നത്. അല്ല
അല്ല സാറേ, സത്യം ഞാൻ ഈ പറയുന്നത്, വരുമ്പോ ഞാൻ കൊണ്ടുവന്നത് അവിടെ. അച്ഛൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇതുവരെയും ഞാൻ അച്ഛനെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചാലും അച്ഛനൊന്നും തുറന്നു പറയില്ല. അച്ഛാ അച്ഛാ, അച്ഛൻ ഷൂ ഇടാൻ മറന്നുപോയി. അധികമൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാ ഇപ്പൊ മറക്കുന്നത്. വലിയ കാര്യമൊന്നും മറക്കുന്നില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു ഷൂ മറന്നതിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അല്ല അതല്ല, ഓഫീസിൽ പോകുന്ന ഒരു അരവിന്ദൻ വീട്ടിലൊന്ന് കേറണം നമുക്ക്. അച്ഛൻ പോയിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എന്തു പറ്റിയ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എന്തോ തർക്കിക്കുന്ന പോലെ. അതൊന്നുമില്ല മനെ, അത് വേറെ മാറ്ററാ. നീ വണ്ടി വിടിപ്പോ. ശരി, ഓക്കെ. സർ, നിങ്ങളെ ബോസ് വിളിക്കുന്നു. ആ ദേവദാസിന്റെ അക്കൗണ്ട്സ് ഫയലിംഗ് എടുത്തുണ്ട് വാ. എന്താ ചാച്ചൻ എന്തേ തരുന്നത്? അല്ല മോനെ, ഒരു പ്രധാനപ്പെട്ട ഫയലാ, ഞാനത് ലോക്കറിൽ വെച്ചിരുന്നതാ, കാണുന്നില്ല. എവിടെയാ വെച്ച? ഇനി വെച്ച സ്ഥലം മറന്നു. തലവേദനിക്കുന്നു, ഞാൻ വീട്ടിലേക്ക് പോവാ. മോനെവിടെ? അവന്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. ഇനി എത്ര കാലം നോക്കണം? അവനെന്താ ഇപ്പൊ കൊച്ചുകൂട്ടിയാ പറ്റുവാണോ? അവന്റെ കല്യാണം കഴിയില്ലേ? എല്ലാം അവൻ നോക്കിക്കോളും. ശരിയായിക്കോളും, നീ ആ ഫയല് ഭദ്രമായിട്ട് എടുത്ത് പോയി. ഓർമ്മ വേണം, എവിടെങ്കിലും കൊണ്ട് വെച്ച് മറക്കണ്ട. അമ്മേ, ആ ഏട്ടൻ ഇതുവരെ വന്നില്ല, വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസ് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചെന്ന് ഫോൺ ചെയ്യാം. ചെല്ല. ഹലോ, രമേഷ് സാറുണ്ടോ? ശരി, താങ്ക് യു. ഒരു ദിവസം അവൻ ഇന്ന് ലേറ്റായി പോയപ്പോ ഈ കുട്ടിയുടെ ഒരു വിഷമം കണ്ടോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ ആരോടായി ചോദിക്കുന്നേ? അച്ഛൻ അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഓ, അത് ശരി. അത് ഓഫീസിലെ ഒരു ഫയല് കാണാനില്ല, അതിന്റെ ടെൻഷനാ. നീ പോ. അല്ല, അച്ഛനമ്മയെ വഴക്കു പറഞ്ഞെന്ന് കേട്ടല്ലോ. പോട്ടടാ, ഓഫീസിൽ എന്തോ ടെൻഷനില്ല അദ്ദേഹം. ഓഫീസിൽ ടെൻഷനാണെങ്കിൽ അമ്മ ഇതിനെ വഴക്കു പറഞ്ഞു. വിടടാ, നിനക്കെന്താ? നീ പോ. നിന്റെ ഭാര്യ നീ ലേറ്റായി എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് നടക്കുക. അങ്ങനെ കാത്തിരിക്കും അമ്മ, അത് കഴുകി വെക്കും. അച്ഛാ
കഴിഞ്ഞ ദിവസം കൂടെ വീട്ടിൽ വന്നത് എന്തോ പണം മറന്നു വെച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ലെന്ന അതുനെ, ഓഫീസിലെ ഫയൽ എവിടെയോ വെച്ച് മറന്നുപോയി, അതിനദ്ദേഹം മോഷ്ടിച്ചെന്ന പറഞ്ഞു. ഏട്ടാ, എന്താ? എനിക്ക് തലചുറ്റുന്ന പോലെ തലചുറ്റുന്നു. ഇരിക്കാം, കുറച്ചു നേരം നീ കിടന്നു. സാർ വരണം. സോറി. അകത്തേക്ക് വാ സാർ. വേണ്ട, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഫയലിനെ പറ്റി നിന്നോടെന്തെങ്കിലും? എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല സാർ. അയ്യോ, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നതല്ലേ. അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞാൽ നാക്ക് പൊഴുത്തു പോകും. പക്ഷേ ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. ഏതെങ്കിലും ഒരു ബാഗ് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നോ? ബാഗ്? എന്ത് ബാഗാ സാർ? പണം, പണം എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ? അല്ല സാർ, നിങ്ങൾ ആ ഫയൽ വെച്ച് പണമാക്കിയെന്ന് ചോദിക്കായിരിക്കുമല്ലേ. അല്ല, അങ്ങനെയല്ല ചോദിച്ചതാ. അദ്ദേഹം ഫയൽ കളഞ്ഞതുകൊണ്ട് പെൻഷനും പ്രൊവിഡൻറ്റ് ഫണ്ടൊന്നും കിട്ടില്ല. നിന്റെ ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നു എനിക്ക്. എനിക്കറിയാം സാർ. അതൊക്കെ പോട്ടെ മോനെ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ശരി സാർ, താങ്ക്സ്. ഞങ്ങൾ അമ്മയെ നോക്കിക്കോണേ. എന്തിനു വേണ്ടിട്ട്? ഞാൻ പ്രെഗ്നന്റ് ആയി എന്ന് തോന്നുന്നേ. ഇതെന്തായാലും ഭയങ്കര ബാഡ് ഇമേജ് ആയിപ്പോ കേട്ടോ. ന്യൂസിലൊക്കെ വന്നില്ലേ, അയലോക്കത്തുള്ളവരൊക്കെ വളരെ മോശമായിട്ടാ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങള് ഒരാഴ്ചക്കുള്ളില് വീടൊന്ന് മാറി തരികയാണെങ്കിൽ. ഹലോ, ഇങ്ങനെ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാ? മോനെ, കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ട മോനെ, ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം കഴിയാൻ പറ്റില്ല. ശരി. എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാം. എന്തിനാ പുള്ളി ഇങ്ങനെ ചെയ്തത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. മോളെ, യമുനെ, അത് ഏട്ടനുള്ളത്, അതവിടെ വെച്ചിട്ട് പോ. ഞാൻ രമേശിന് വേറെ ഇട്ടുതരാം. നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം. ഇന്ന് തന്നെ പറ്റുമല്ലോ അല്ലേ? അച്ഛനും പോയി, താമസിച്ചിരുന്ന വീടും പോയി, ഉണ്ടായിരുന്ന ജോലിയും പോയി, അവസാനം ഇവിടെ എത്തിപ്പെട്ടു. എന്താ ഇത്ര വൈകിയത്? ഒന്നുമില്ല, നീ വാ. മോനെ, അവള് കഴിച്ചിട്ടില്ലടാ, നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ചെല്ല്. എന്തിനാ ഇത്രയും നേരം കഴിക്കാതിരുന്നേ? നീ ഗർഭിണിയാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തണോ? ദാ കഴിക്ക. എന്താ യമുന? വിശ്വസിച്ചല്ലിരിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞത് കാരണമില്ലാതെ നീ അത് പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ആരെങ്കിലും ഏട്ടനെ പറ്റി പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടായാലോ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. എന്റെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ, എനിക്കവരെ ഇഷ്ടാ. എന്നാൽ അതിനേക്കാൾ എനിക്ക് ഏട്ടനെ ഇഷ്ടാ. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാ സ്വന്തക്കാരും വേണം. അതുകൊണ്ടാ ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇവന. അതാ എന്റെ വിഷമവും. എന്റെ അമ്മയുടെ നെറ്റിയിൽ സിന്ദൂരമില്ല. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു, എന്നിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഗർഭിണിയായ നിനക്ക് കിടന്നുറങ്ങാൻ നല്ല സ്ഥലം പോലുമില്ല. ഏട്ടാ, ഏട്ടനിങ്ങനെ കരഞ്ഞ ഞാൻ, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹേയ്,
എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഫയലിനെ പറ്റി സാറിനോട് എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. ഏട്ടാ, കുഞ്ഞനങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മുൻപത്തെ പോലെയൊന്നല്ല, എനിക്കറിയാം. എന്നാൽ നമ്മൾ ഫ്യൂച്ചർ മുന്നിൽ കാണണമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല. എന്നെ കൊണ്ടാവുന്ന വിധമൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ 25 വർഷം ജോലി ചെയ്ത ഓഫീസിലെ ആൾക്കാർ അച്ഛനെ കണ്ണനെന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എങ്ങനെയാ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക? എനിക്ക് ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ ഓടാൻ പാടുണ്ടോ? എന്നോട് ദേഷ്യപ്പെട്ട് ചോറെടുക്കാതെ വന്നത് അതുകൊണ്ടാ. നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ യമുന? അങ്ങനെ ചെയ്ത് ഞാൻ എങ്ങോട്ട് പോവാന്? ഏട്ടന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം നീയാണ് യമുന. മോനെ, ഒരു കാര്യം പറയാനുണ്ട്. നീ ഓഫീസിൽ വന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന പറയാം. നിന്റെ അച്ഛൻ ഫയൽ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓഫീസർ എന്തോ കൊടുത്തുവെന്നും അതെവിടെയോ മറന്നു വെച്ചുവെന്നും പറയാറുണ്ടായിരുന്നു. എന്തുപറ്റി? എന്താ ഒരു വല്ലായിക? അല്ല സാറ്, പണം എവിടെയാ വെച്ചെന്ന്? പണമോ? ഏത് പണം? അതൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നു. അല്ല, പണത്തെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഞാൻ വീണ്ടും ചോദിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി ഒഴിഞ്ഞു മാറി. ഞങ്ങളുടെ ഓഫീസറെ പോയി കണ്ട, അതിനൊരു ക്ലാരിറ്റി കിട്ടും. വലിയ ബാഗ് വല്ലതും പണം എന്തെങ്കിലും കൊണ്ടുവന്നോ? ആ, ഇരിക്കെ. ആ, പറയൂ രമേശ്. സർ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതച്ഛൻ നഷ്ടപ്പെടുത്തിയോ? എന്തുണ്ടെങ്കിലും എന്നോട് പറയും സാർ. ഞാൻ ആരോടൊന്നും പറയില്ല. സാറിന് അറിയുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. 5 കോടി. 5 കോടിയോ? 5 കോടി ഒന്ന് എളുപ്പം കെട്ടി തീർക്കാൻ പാടില്ലേ? ഹലോ, ആ രാഘവൻ. ആ സർ, പറയൂ സർ. ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ഇപ്പോഴോ?
ആ ഇപ്പൊ തന്നെ. സാറിന്റെ വീട്ടിലേക്കാണോ? ഒരു അരമണിക്കൂറിൽ വന്നാ പോരെ. സാർ എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പറയൂ സാർ. ഈ ബാഗ് കുറച്ച് ദിവസം ഭദ്രമായി സൂക്ഷിക്കണം. ശരി സാർ. ഈ ബാഗില് 5 CR ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി. സാർ 5 കോടി രൂപയോ? ഇത്രയധികം പണം എന്റെ അടുത്ത്. മനസ്സിലായി, നിങ്ങൾ സത്യസന്ധനാ. പക്ഷെ എനിക്കതുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നാളെ ഇവിടെ CBI റെയ്ഡ് നടക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ടല്ല സാർ. പ്ലീസ് രാഘവൻ സാർ, ഈ സഹായം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. എന്റെ അഭിമാനം നശിച്ചു പോകും. എന്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്ലീസ് രാഘവ. ശരി സാർ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാൽ ആ പണം എവിടെ? സാർ അത് പിന്നെ എന്താ രാഘവ? പണം എവിടെ വെച്ചെന്ന് അറിയില്ല സാർ. എന്താ എവിടെ വെച്ചെന്നറിയില്ലെന്നോ? അല്ല സാർ, അത് അതല്ല സാർ. എവിടെയാ വെച്ചെന്ന് മറന്നുപോയി സാർ. രാഘവ സാർ, ചിലപ്പം മുട്ടുസൂചിയും പേനയും പെൻസിലും ഒക്കെ മറക്കുന്നത് സാധാരണയാ. 5 കോടി രൂപ ഒറ്റയടിക്ക് മറക്കാന്ന് വെച്ചാ സാർ, അത് എനിക്കത് ഓർമ്മയില്ല സാർ. എനിക്കും അതെ. ഞാൻ നിന്റെ അടുത്ത് തന്നത് ബ്ലാക്ക് മണിയാ. അത് ഞാൻ നിന്റെ അടുത്ത് തന്നതിനും സാക്ഷിയില്ല. അത് നീ മറവി കാരണം നഷ്ടപ്പെടുത്തിയതിനും സാക്ഷിയില്ല. അങ്ങനെയല്ലേ? അയ്യോ സാർ, ആ പണി എനിക്ക് വേണ്ട സാർ. അത് എവിടെയാ വെച്ചെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾ പൊയ്ക്കോ സാർ. പൊയ്ക്കോളൂ. സൂക്ഷിക്കണം രാഘവൻ. അധിക പണം എപ്പോഴും ആപത്താ. ടെൻഷൻ അടിക്കണ്ട, റെസ്റ്റ് എടുക്ക്, റിലാക്സ് ചെയ്യ്. എന്നാ നാളെ വരുമ്പോ ആ പണം കൊണ്ടുവന്നിരിക്കണം. വിശ്വസിക്കാൻ പറ്റുമോ? സാർ എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. അതുകൊണ്ടല്ലേ അങ്ങേരെ ഏൽപ്പിച്ചെ. എന്റെ പണം എവിടെ പോയി? അപ്പൊ എന്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ ആ ഫയൽ സാർ, ആ ഫയൽ കാണുന്നില്ല സാർ. ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു സാർ, കാണുന്നില്ല. ഇന്നലെ പണം കാണുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് ഫയൽ കാണുന്നില്ല എന്ന് പറയാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. സത്യമായിട്ട് ഞാൻ എന്റെ ലോക്കറിൽ തന്നെയാ വെച്ചിരുന്നത്. അപ്പൊ പിന്നെ എവിടെ പോയി? ആകെ കൺഫ്യൂഷൻ ആണല്ലോ രാഘവ. ആ ഫയലിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയോ? ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ മോനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ വീട്ടിൽ ബാക്കി 2 സ്ത്രീകളില്ലേ? നിങ്ങൾ രണ്ടും ജയിലിൽ കിടന്ന അവരുടെ അവസ്ഥ എന്താകും? ആലോചിച്ച് നോക്ക്. അവർക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം. സാർ ഞാനില്ല, ലോക്കറല്ല സൂക്ഷിച്ചിരുന്നത്. രാഘവ, ആദ്യം പണം കണ്ടുപിടിക്കാൻ നോക്ക്. പണം കിട്ടിക്കഴിഞ്ഞാൽ ഫയൽ താനേ കിട്ടിക്കൊള്ളും. ഫയൽ മാറ്റിവെച്ച് അറസ്റ്റ് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തിയ എടുത്ത പണം തിരിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചെ. എന്നാൽ അയാൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ആദ്യം പണം കണ്ടുപിടിക്കേ, ഫയൽ താനേ വന്നോളൂ. നിന്റെ ജോലി ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. ഇപ്പോഴെനിക്ക് മറവി കുറച്ച് അധികമുണ്ടല്ലേ. എനിക്കെങ്ങനെ അറിയാന്? അങ്ങേര് എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് എന്നെ വന്ന് ടോർച്ചർ ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ ആവാതെ പിന്നെ എന്റെ അച്ഛൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്നല്ലേ ചോദിച്ചോളൂ. നിന്നോട് പറയാത്തത് നിന്റെ അച്ഛൻ എന്നോട് പറയുന്നത് എങ്ങനെയാ? അളിയാ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം. നിന്റെ അച്ഛന് വേറെ സെറ്റപ്പ് എന്തെങ്കിലും, അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റിന്റെ ആവശ്യം? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിക്കാൻ നിൽക്കട്ടെ. സാറാ ഫയൽ വിറ്റ് 50 കോടി സമ്പാദിച്ചില്ലേ? ആ പയ്യൻ നാളെ പണമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ആ പണം എവിടെയെന്ന് ആലോചിച്ച് തല പുണ്ണായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവൻ പണം കൊണ്ട് വന്നാ നമുക്കപ്പം ആലോചിക്കാം. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. അന്ന് രമേശിന്റെ അച്ഛൻ ഇവിടെ വന്ന് പണം ചോദിച്ചു. ഇന്ന് രമേശും വന്ന് ചോദിക്കുന്നു. എന്താ ഇതൊക്കെ അരവിന്ദ്? ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഇതിൽ ഇൻവോൾവ്ഡ് ആണോ? ഞാൻ ആകെ ടെൻഷനിലിരിക്കുക. നീ പോ, എന്നെ ഒന്ന് തനിച്ചു വിട്. എന്താ ടെൻഷൻ നിങ്ങളുടെ?
തനിയെ വിടാൻ പറഞ്ഞില്ലേ? അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. എന്ത് എന്നോട് പറയാൻ പറ്റാത്തത്? പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. അത് എന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്? അങ്ങനെ എന്താ പറയാൻ പറ്റാത്ത കാര്യമുള്ളത്? എന്തോ ഉള്ളത് കൊണ്ടല്ലേ മറക്കുന്നത്? അതേടി, അതെനിക്ക് പറയാൻ സൗകര്യമില്ല. എന്നിട്ട് എല്ലാം പോയി നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറയാനല്ലേ? അതല്ലേ നിനക്ക് വേണ്ട? എക്സ് ബോയ് ഫ്രണ്ടോ? ഏയ്, എനിക്കറിയാടി, രമേഷ് നിന്റെ എക്സ് ബോയ് ഫ്രണ്ടല്ലേ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാ? ഏയ്, അറിയാടി, എല്ലാം എനിക്കറിയാം. അവനെ അവോയ്ഡ് ചെയ്തെല്ലാം ഒളിഞ്ഞിന്ന് ഞാൻ കണ്ടതാ. നിങ്ങളുടെ പുറകെ തന്നെ ഞാനുണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോ, നിന്റെ സൗന്ദര്യം കണ്ടപ്പോ ലൈഫിൽ എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടാഞ്ഞെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നില്ല, നിങ്ങളായിട്ട് തന്നെയാ വേർപിരിഞ്ഞത്. പിന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കി എന്താ കുഴപ്പം? അതുകൊണ്ടാണ് എൻ്റെ അമ്മയോട് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചത്. ഇപ്പോ നീ എൻ്റെ. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ ഹേറ്റ് ചെയ്യുന്നത്? അപ്പോ അവന്റെ അച്ഛന്റെ പണം? അത് ഞാൻ തന്നെയാണ് എടുത്തത്. ആ പണം എന്റെ അടുത്തുണ്ട്. ഇപ്പൊ എന്ത് വേണം നിനക്ക് അതിന്? എടാ, ഇതിനകത്ത് 5 കോടി രൂപ ക്യാഷ് ഉണ്ട്. 5 കോടിയോ? എവിടുന്ന മാമാ, എവിടുന്ന ഇത്രയും പണം? ഇത് എന്റെ ഓഫീസർ തെറ്റായ വിധത്തിൽ സമ്പാദിച്ച പണമാ. ആരെ ഇൻഫർമേഷൻ കൊടുത്ത് നാളെ അയാളെ വീട്ടിൽ റെയ്ഡ് നടക്കാൻ പോവാ. അതുകൊണ്ട് ഈ പണം എന്റെ അടുത്ത് നിന്റെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞതാ. മാമം, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരും? അങ്ങനെ ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലല്ലേ, അവിടുന്ന് കൊണ്ട് വെക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ കള്ളം കയറിയത്. അതുകൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഫീസർ പറഞ്ഞോണ്ട് ഞാൻ നിന്നോട് തിരിച്ചു വാങ്ങിച്ചോളാം. ഇതാ നീ അകത്ത് കൊണ്ടുവയ്ക്ക്. ഓക്കെ മാമ, എന്നാ അമ്മയോട് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. ബ്ലാക്ക് മണി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പേടിക്കും. ഞാൻ പറയില്ല. അതുപോലെ നീ രമേഷിന്റെ അടുത്തും ചിറ്റടുത്തും ഈ കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. അവരാകെ ടെൻഷൻ അടിക്കും മോനെ. അത് മാത്രമല്ല, രമേഷ് ഉണ്ടല്ലോ, അവൻ ഈ വക ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ട് പണം തിരിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനിടയിൽ അങ്ങേരെ ഒന്ന് പണം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് തന്നില്ല പണം. അത് ഓഫീസർ ഇപ്പൊ തിരിച്ചു കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുക. പോയി എടുത്തോണ്ട് വാ. എന്തായി പറയുന്ന മാമ? ഏത് പണം? എടാ, നിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ആ ഓഫീസർ എന്റെ അടുത്ത് തന്നു എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് കൂടെ തന്നില്ലേ ഒരു കറുത്ത ബാഗ്? അത് തന്നെ. പോയെടുത്തോണ്ട് വാ. മാമൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കല്യാണത്തിന് ബാഗ് കൊണ്ടുവന്ന? ഇല്ല മാമ, അങ്ങനെ ഒരു ബാഗും മാമൻ ഇതുവരെ എനിക്ക് തന്നിട്ടില്ലെന്ന് ഉറപ്പാ. തമാശ കളിക്കാതെ പോയെടുത്തോണ്ട് വാ. മാമ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ, അങ്ങനെ ഒന്നും മാമൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. തമാശക്ക് ഒരു അളവില്ലേ? പോടാ. എന്ത് പറ്റിയേട്ടാ? അത് പിന്നെ എന്റെ ഓഫീസർ എന്റെ അടുത്ത് കുറച്ച് പൈസ ഏൽപ്പിച്ചായിരുന്നു. അത് ഞാൻ ഇവന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞതാ. ഇപ്പൊ ചോദിച്ച പണം തന്നിട്ടില്ല എന്ന് തമാശ പറഞ്ഞൊരു പരിധി വേണ്ടേ? എന്താടാ, എടുത്തു കൊടുക്കപ്പോ. മാമൻ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നമ്മേ? മാമാം, എവിടെയെങ്കിലും വെച്ച് മാമം മറന്നു പോയതായിരിക്കും. അടിക്ക് മാമ, അടിക്ക്. എന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും വീട്ടിൽ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തേട്ടാ, അവന്റെ നേർക്ക് കയ്യോങ്ങുന്നേ? തന്നില്ല എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ മോൻ കള്ളത്തരം പറയില്ല. മാമ, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേക്ക്. കുറച്ച് നാളായിട്ട് മാമനും മറവി ഇത്തിരി കൂടുതലാണ്. ഞാൻ ആ രമേഷിനോട് പറഞ്ഞതാ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. ഇപ്പൊ കണ്ടില്ലേ? നന്നായിട്ട് ആലോചിച്ചാ ഞാൻ പറയുന്നത്. ആ പണം ഞാൻ നിന്റെ അടുത്തല്ലേ തന്നത്? അല്ല, അത് ഇല്ല മാമ, എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. അതോടെ ആ പ്രശ്നം തീരുമെന്ന് ഞാൻ വിചാരിച്ചേ. പിറ്റേന്ന് രമേഷ് എൻ്റെ അടുത്ത് വന്നു. അവനെല്ലാം അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ അവനോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എടാ രവിന്ദ്, പ്ലീസ് എടാ, അതിങ്ങ് തന്നേക്കടാ. വേറൊന്നിനു വേണ്ടിയല്ല, എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമെന്നുള്ള പേടി കൊണ്ട് പറയുക. എന്താ മാമ ഈ പറയുന്നേ? ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ തരാനാ? ചത്തിട്ട് ഞാൻ കുറെ കാലത്തേക്ക് പണം പുറത്തെടുത്തില്ല. ഇപ്പൊ ബിസിനസ്സിൽ ഇറക്കാന്ന് വിചാരിച്ചപ്പോ അതിന്റെ അല്ല അവൻ കയറി വന്നിരിക്കുന്നു. യുവമാർക്കൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? നീ ഒരു മനുഷ്യനല്ല. കോടി അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണോ? ആരോ കട്ടുകൊണ്ട് കൊടുത്ത കാശല്ലേ? ഏയ്, എവിടെ പോടി. സുഖം തന്നെയല്ലേ? ആ, കുഴപ്പമില്ല, വീട്ടിലെല്ലാവരും സുഖം തന്നെ. രമേഷ്, ഏട്ടനെന്താ? അങ്ങനെ തന്നെ, രാവിലെ
കടയിലും ജോലിക്ക് പോവും, രാത്രി തിരിച്ചു വരും. ഏട്ടന്റെ അമ്മ വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. മുൻപുള്ള സന്തോഷമൊന്നും അന്നില്ല. എപ്പോഴും ഏട്ടന് ഓരോ ആലോചനയാ, അച്ഛനെന്തു പറ്റി എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ബാക്കിയൊന്നും സാരമില്ല, എപ്പോഴും ചൊറുചുറുക്കായി നടന്നുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, എന്റെ അടുത്ത് പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച്. ഏട്ടന് എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളത്? ഇന്നലെ കൂടി എന്റെ അടുത്ത് കരഞ്ഞു. എന്തിനാ ഏട്ടന്റെ കണ്ണ് കലങ്ങുന്നത്? അനാവശ്യമായിട്ട് എന്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിച്ചു. ഇല്ല, അതൊന്നും അല്ല. ഇല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സോറി. ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രമേശിന്റെ ഫാദറിന്റെ മരണത്തിന് അരവിന്ദ കാരണം. രമേശിന്റെ അച്ഛൻ കൊടുത്ത പണം അരവിന്ദ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിന്നെ പോലെ വളർത്തിയതാ ഞാൻ അവനെ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇല്ല ഇല്ല, എനിക്ക് അവനെ ഒരു തവണ കൂടി കാണണം, അവന്റെ മുഖം കാണണം. നിന്റെ അച്ഛനെ കൊന്നവനെ ഒരിക്കൽ കൂടി എനിക്ക് കാണണം, എനിക്ക് കാണണം. അവനെ വിടരുത് രമേശ്, അവനെ വെറുതെ വിടരുത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. വീട്ടിലെ മുഴുവൻ തിരഞ്ഞു നോക്കി, പണം ഇവിടെ ഇല്ല. അരവിന്ദ് എന്തോ ലീസിനെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഡോക്യുമെന്റ്സാ. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഹലോ സർ. അരവിന്ദ് സാറിനെ കാണാൻ പറഞ്ഞു. നാളെ ഡീല് ക്ലോസ് ചെയ്യാൻ പോവല്ലേ, പിന്നെന്തിനാ? അതറിയാം സർ,
പക്ഷേ സാറിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. എന്താ ഇത്? എത്ര പ്രാവശ്യം പറയുക, മൊത്തം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാ. മാസം 10 ലക്ഷം രൂപ വരെ കിട്ടും. അടുത്തുള്ള സ്ഥലങ്ങൾക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുക. ആ സ്ഥലത്തിന് നിറയെ ഓഫറുണ്ട്. നിങ്ങൾ മുഴുവൻ ബ്ലാക്കിൽ തരുന്നുണ്ടാ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് ഡീലൊക്കെ ഓക്കെ സർ. എന്നാലത് സംസാരിക്കുന്ന സ്ഥലം ഇവിടെ നോക്ക്. ഞാൻ എല്ലാ ഡീലും പാർക്ക് അവന്യൂലെ ഫാമിലി റൂമിലാ തീർക്കാറ്. രാവിലെ 7 മണിക്കോടെ വന്നേക്ക്. അത് ഓക്കെ സർ. എന്നാ സമയം 7 മണി വേണ്ട, ഒരു 9 മണി ആയിക്കോട്ടെ. അതാണ് ഞങ്ങൾക്ക് നല്ല സമയം. ശരി ഓക്കെ ഓക്കെ. എന്നാ ഞാൻ വരട്ടെ സർ. അഡ്രസ്സിൽ തന്നെയാളിയ വന്നിരിക്കുന്നത്. ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കായിരുന്നു അളിയ, നീ ഇവിടെ വരാൻ പാടില്ലെന്നും നിന്റെ കയ്യിൽ ഈ പണം ഉണ്ടാവാൻ പാടില്ലെന്നും. എങ്ങനെയാണ് നിനക്ക് മനസ്സൊന്ന്? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതറിഞ്ഞൊരു ഭാവം പോലും നിനക്കുണ്ടായില്ല. എൻ്റെ അമ്മ നിന്നെയും ഒരു മോനെ പോലെ അല്ലേടാ കണ്ടത്. എടാ, നിൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ എനിക്ക് ഇപ്പം ഈ പണം വളരെ അത്യാവശ്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഈ പണം രണ്ടായിട്ട് പങ്കുവയ്ക്കാം. ഈ പണം നിനക്ക് പങ്കുവെക്കണമല്ലേ? എൻ്റെ അച്ഛന് വേറെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞോനല്ലേ നീ? നീ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണോടാ? വേണ്ട വേണ്ട. നീ ബിസിനസ് ആരംഭിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ അച്ഛൻ രാത്രിയിൽ പണം പോയിന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് നിനക്ക് മനസ്സൊന്ന്? നീയും എന്റെ രക്തം തന്നെ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ബാക്കി പണം കൊണ്ട് തന്നിട്ട് എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയാം. 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു നിമിഷമെങ്കിലും എടുത്താ. ഹേമ, ഹേമ, ഹേയ് ഹേമ, എല്ലാം നീ അവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തല്ലേ. നിന്നെ നിന്റെ അടി വാങ്ങി മിണ്ടാതിരിക്കുന്ന പെണ്ണല്ല ഞാൻ. തിരിച്ചും കിട്ടും. ഡേ, എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യൂടാ നീ? ഹസ്ബൻഡിനെ അനുസരിക്കാത്ത നീയൊക്കെ ഒരു പെണ്ണാണോടി? ആദ്യം നീ ഒരാണാണെന്ന് തെളിയിക്ക, എന്നിട്ട് ഞാനൊരു പെണ്ണാണോ അല്ലയോ എന്ന് കാണിക്കാം. എന്നെക്കാളും അവനാ ഇപ്പൊ പ്രധാനമല്ലേ? പറയടി, നിനക്കിപ്പോ എന്നെക്കാളും അവനോടാ ഇഷ്ടമല്ലേ? ഇതിനുത്തരം എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലോ. എന്നാ നിനക്കത് നാണക്കേടായി പോവും. പറയട്ടെ, ഞാൻ ബാക്കി പണം മര്യാദയ്ക്ക് അവന്റെ വീട്ടിൽ പോയി തിരിച്ചു കൊടുക്ക. തെണ്ടിത്തരം കാണിക്കരുത്. അയാള് നമ്മുടെ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വീട്ടില് പണം ഇരിക്കല്ലേ, എനിക്കെന്തോ പേടിയാവുന്നു. ഒന്നുമില്ല യമുന, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നീ വീട്ടിൽ തന്നെ ഇരിക്ക, കേട്ടല്ലോ. എന്നെ അന്വേഷിച്ചല്ലേ വന്ന്?
എന്റെ അടുത്തു നിന്ന് പണം അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അതിനു വേണ്ടിയല്ലടാ നീ ആളെ അയച്ചത്. എന്ത് ആളെ അയച്ച? നിന്റെ അടുത്ത് നിന്ന് ആ പണം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. അളിയാ, നീ എന്തോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം പോലെയാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ചോളിയാ, പണം ഒരുത്തിനെ പണക്കാരനും ആക്കും, അതേ പണം ഒരുത്തിനെ ഭ്രാന്തനും ആക്കി തീർക്കും. സൂക്ഷിച്ചോ. ഹലോ, റെയ്ഡോ? ഈ വീട്ടിൽ എങ്ങനെയാ ഫയൽ ഉണ്ടാവുക? എന്താ നമ്മുടെ വീട്ടിലേക്ക് ഫയൽ അന്വേഷിച്ചു വരുന്നു എന്നാ പറഞ്ഞ? ഇതെങ്ങനെയാ? ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നു. ഒന്നുമില്ല, ആദ്യം നീ ഇവിടുന്ന് കൊണ്ടുപോ. വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സെർച്ച് വാറന്റ്. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ഈ അവസ്ഥയിൽ എന്തിനാ സാർ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? സോറി ഫോർ ദ ട്രബിൾ. ഹലോ. എന്താളിയാ, വീട്ടിൽ റെയ്ഡായിരുന്നു അല്ലേ? എനിക്കറിയാടാ ഇത് നിന്റെ പണിയായിരിക്കുമെന്ന്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലളിയാ. ഓ, പണം കുമാറിൻ്റെ കൊടുത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. മിക്കവാറും നീ കുമാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരൂടാ. അന്നേ ഞാൻ പറഞ്ഞില്ലടാ അതിൽ നിന്ന് 1 കോടി ഞാൻ എടുക്കുമെന്ന്. പണം എപ്പോഴും യോഗ്യതയുള്ളിടത്താടാ നിൽക്കുക. നിന്റെ ഫാമിലിക്ക് ആ യോഗ്യതയില്ല. നീ ഇപ്പോൾ ഹീറോ കളിയൊക്കെ നിർത്തിയിട്ട് പോയി നിന്റെ ഫാമിലിയെ രക്ഷിക്കാൻ നോക്ക. ജീവിതത്തിൽ ഒരുത്തൻ ജയിക്കാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ തോക്കാനും ജനിച്ചിട്ടുണ്ടാവും. ഞാൻ ജയിക്കാൻ ജനിച്ചവനാ, നീ എൻ്റെ അടുത്ത് തോൽക്കാൻ ജനിച്ചവനും. ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കിയതാടാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. സോറിടാ. ചേട്ടാ, എനിക്കൊരു നമ്പറിന്റെ ലാസ്റ്റ് 15 ദിവസത്തെ കോൾ റെക്കോർഡ്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഞാനുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലല്ലേ, ഒരു 10 മിനിറ്റിൽ ട്രേസ് ചെയ്യാം. മോനിങ് പോരെ. കഴിഞ്ഞ 15 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഓൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് ഈ നമ്പറുകളിലേക്കാ. 23 ഫ്ലാറ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് ക്ലോസ് ചെയ്തു, ബാക്കി 23 ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോവാ. താൻ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഡീലല്ല എങ്ങനെ പുറത്തറിയുന്നത്? എനിക്ക് പറയേണ്ട ആവശ്യം എന്താ? നീ പറഞ്ഞിട്ട് ഒരാൾ വന്ന് ഫുൾ ഡീറ്റെയിലും ചോദിച്ച് 7 മണി 9 മണി ആക്കിയിട്ട് പോയി. ആര് വന്ന് ചോദിച്ചാലും താൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് ഹേമയുടെ നമ്പറാ, ഇത് അവന്റെ അമ്മയുടെ നമ്പർ. ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. തനിക്ക് എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പാടില്ലേ? ജെൻ ബിൽഡേഴ്സ്, ഇതാ ബിൽഡറിന്റെ നമ്പർ. അളിയാ, ജെൻ ബിൽഡേഴ്സ്. ശരി, അതുപോലെ ഇപ്പൊ എന്റെ അടുത്ത് പണമുണ്ട്. ആ ഡീല് വേണോ വേണ്ടേ? അതൊക്കെ എപ്പോഴേ ക്ലോസ് ചെയ്തു. നീ അത്ര നല്ലയാളാണെന്ന് തോന്നുന്നില്ല. ഈ പണത്തിൽ എനിക്ക് വിശ്വാസവും ഇല്ല. ആരൊക്കെയോ വരുന്നോ പോകുന്നു. നിന്റെ ഡീല് എനിക്ക് വേണ്ട. ഈ നമ്പറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഹലോ. ഹലോ, ആരാ? സാർ, ആ പൈസയുടെ കാര്യം? ഏത് പൈസ? അതെ സാർ, ആ ബിസിനസിന്റെ പണം. ഹലോ, എന്ത് ബിസിനസ്സാ? സാർ, ആ പണത്തിന്റെ മാറ്റർ സാർ. നിങ്ങൾ ആരാ? സാർ, എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നത്. എനിക്ക് നമ്പർ തന്നായിരുന്നു സാർ. ആരാ തന്നത്? അതാ സാർ, അയാള്. അളിയ, നമ്പറിന്റെ അഡ്രസ് കണ്ടുപിടിക്കണോടാ. എന്താ മോളെ? ഹേമ ഡാർലിംഗ്, എന്ത് ചെയ്യാ ഇവിടെ? ഭർത്താവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പ്ലാൻ ചെയ്യണോ? ശരിയല്ലേ, അവൻ എൻ്റെ അടുത്ത് നിന്ന് പണം അടിച്ചു മാറ്റുമോ? ദേ നോക്ക്, അവൻ എന്നെ പറ്റിച്ച പണം. നിന്റെ പൂർവ്വകാമുഖം നാണം കെടുന്നത് നിനക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. കേൾക്കണോ നിനക്ക്?
അവൻ വേദനിച്ച് കരയുന്നത് കേൾക്കണം നിനക്ക്. ഏ ഹലോ, എന്താ മോനെ രമേശാ കുടുംബത്തോടെ കരഞ്ഞോണ്ടിരിക്കുക? നീ കാരണം ഇനി അവരെന്തൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ടാ. സംസാരിക്കടാ, സംസാരിക്കേ. നിന്റെ ഡാർലിംഗ് സ്പീക്കറിൽ കേട്ടോണ്ടിരിക്കുക. അളിയ, നീ ഫോൺ കെട്ടിയടാ, നിന്റെ വൈഫിന്റെ മുമ്പിൽ നാണം കെടും. എന്നെ നാണം കെടുത്താൻ പോവാ? എങ്ങനെയാടാ അത്? അളിയ, ഞാൻ വീണ്ടും പറയാ, നീ ഫോൺ വെക്കേ, വെറുതെ വൈഫിന്റെ മുമ്പിൽ നാണം കെടണ്ട. ഏയ്, എന്നെ നാണം കെടുത്ത് എനിക്കതൊന്ന് കാണണം. ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, ഞാൻ ജയിക്കാൻ ജനിച്ചവനും നീ എന്നോട് തോക്കാൻ ജനിച്ചവനോ? അളിയ, നിനക്ക് മനോഹരൻ എന്നുള്ള പേര് ഓർമ്മയുണ്ടോ? എവിടെയോ കേട്ട പോലില്ലേ? ആന്റി, എനിക്ക് മനോഹരൻ ഒന്ന് കാണണം. നിങ്ങള്? ഞാൻ പുള്ളിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു, ഒരു ബിസിനസ് കാര്യത്തിനാ. ആരാ നിങ്ങൾ? സാർ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനില്ല. അയാൾ സംസാരിച്ച അവസാനത്തെ നമ്പറിലൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരി. അയാളുടെ പേര്? അയാളുടെ പേര് രമേശ്. രമേശ് എന്ന് പറഞ്ഞ ആരെയും എനിക്കറിയില്ല. അതെയോ? സാറിൻ്റെ പേരാണല്ലോ എന്നോട് പറഞ്ഞത്. അയ്യോ, ഫോണിലും ബാലൻസ് ഇല്ല. ആ ഫോണ് തന്നിരുന്നെങ്കിൽ എനിക്കൊരു കോൾ ചെയ്യായിരുന്നു. താങ്ക് യു. സാർ, ആക്ച്വലി ഞാൻ പേര് മാറ്റിയേ പറഞ്ഞേ. അവൻ്റെ പേര് അരവിന്ദ് എന്നോ. ഹലോ, ദേ നോക്കേ, അരവിന്ദൻ്റെ ഫ്രണ്ട് തന്നെയാ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. എനിക്ക് വേറെ പണിയുണ്ട്, പോവാൻ നോക്ക്. നീ എന്നെ പിടിക്ക്. ആ ശരി ശരി. ഈ മുറി കേറണ്ട, അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഈ മുറി തുറക്കരുതെന്ന്? സാർ, കുടിക്കാൻ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല. എന്തിനാണ് അവനിന്റെ ഈ പണം തന്നെ? ബ്ലാക്ക് മണി വൈറ്റാക്കാൻ തന്നതാ, കമ്മീഷൻ മാത്രമേ എനിക്കുള്ളൂ. അളിയായി, എൻ്റെ അടുത്തുനിന്ന് 1 കോടി നീ എടുത്തു, എന്നാ നിന്റെ അടുത്തുള്ള ബാക്കി 4 കോടി ഇപ്പൊ എന്റെ കയ്യില. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഫോണ് കെട്ടി വെറുതെ ഭാര്യയുടെ മുമ്പിൽ നാണം കെടണ്ട, നാണം കെടണ്ടെന്ന്. കേട്ടോ നീ? എന്താ നീ പറഞ്ഞേ? പണം യോഗ്യതയുള്ളവരുടെ കൂടെ ഉണ്ടാവുള്ളൂ, എന്റെ കുടുംബത്തിന് അതില്ല എന്നല്ലേ? നീ എൻ്റെ കുടുംബലടാളിയ, അതുകൊണ്ടല്ലേ പണം നിന്റെ കയ്യിൽ നിന്ന് പോയത്? ഏ, ഞാൻ നിന്റെ മുമ്പിൽ തോക്കാൻ ജനിച്ചവനോ? എൻ്റെ അളിയ, നിന്റെ മുമ്പിൽ സുരേഷ് തോറ്റിട്ടുണ്ടാവും, സുമേഷ് തോറ്റിട്ടുണ്ടാവും, സുധീഷ് തോറ്റിട്ടുണ്ടാവും, സുനീഷ് തോറ്റിട്ടുണ്ടാവും, സുജീഷ് തോറ്റിട്ടുണ്ടാവും, സുഭാഷ് തോറ്റിട്ടുണ്ടാവും. എന്നാ നിന്റെ മുമ്പിൽ ഈ രമേശ് ഒരിക്കലും തോക്കുന്ന നീ വിചാരിക്കണം. അപ്പൊ 4 കോടി പോയല്ലേ? 4 കോടി കളഞ്ഞിട്ട് 1 കോടി എടുത്തോണ്ട് വന്നേനാണോ ഇത്ര ബിൽഡപ്പ്? എന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വോയിസ് എന്തായാലും സ്ട്രോങ് തന്നെയാ. നിന്റെ വോയിസ് ഡള്ളായത്. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, കാലത്തിൻ കോവിലിൽ പൂജാരി, ഞാൻ കള്ളന്റെ മുന്നിൽ ധിക്കാരി. ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാതെ സീമന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഞ്ഞിന് കേൾക്കാൻ പറ്റുന്ന പറയാറ് എന്തെങ്കിലും പറ.
സ്വന്തത്തിലുള്ള ആരെയും നീ വിശ്വസിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് പറയാൻ പറഞ്ഞത്? എനിക്ക് അറിയുന്നില്ല, എനിക്ക് പറയാൻ പറ്റൂ. ശരി അമ്മ. അല്ല മോളെ, ഒരുപാട് ലേറ്റായില്ലേ? ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ. ഇല്ല ആന്റി, ഇപ്പൊ വേണ്ട, എനിക്ക് പോണം. ആയിക്കോട്ടെ, കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല, കുഴപ്പമില്ല മോളെ. അയ്യോ, അതുകൊണ്ടൊന്നല്ല ആന്റി. നിൽക്ക്, നമുക്ക് കുറച്ച് സംസാരിക്കാലോ. ശരി, അങ്ങനെ ആവട്ടെ. ഏയ്, എന്തിനാ യമുന നീ ഇവിടെ ഒന്ന് കിടക്കുന്നത്? നിന്നെ കൊതുക് അടിക്കില്ല? നിങ്ങളുടെ ഗേൾഫ്രണ്ട് അവിടെ സുഖമായിട്ടേ കിടക്കുന്നത്, ടെൻഷൻ അടിക്കണ്ട. എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിരുന്നു അവൾക്ക് കിടക്കാനുള്ള ബെഡൊക്കെ വിരിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് തിരിഞ്ഞു നോക്കി, നന്നായിട്ട് നോക്കി. നിങ്ങളുടെ മനസ്സിൽ അവളോട് ഇപ്പോഴും കുറച്ച് സ്നേഹമില്ലേ? ചേ, ചുമ്മാ അനാവശ്യം പറയല്ലേ. ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഞാൻ നിന്നെ മാത്രമല്ലേ സ്നേഹിക്കുന്നത്. ആ മതി മതി. ഐ ലവ് യു ഡി. അയ്യോ, പേടിച്ചോയി? ആദ്യമായിട്ടത് കേൾക്കുന്നത്. നിന്റെ വായിൽ ഇങ്ങനെ ഒരു വാക്കേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഐ ലവ് യു. എന്റെ പൊന്നെ, എന്തൊരു റൊമാൻസ്. ജീവിതം ആവശ്യമാണ്? പൂട്ടിയ റൂമിന്റെ ഉള്ളിൽ ഭ്രാന്തനെ പോലെ സ്വയം സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എന്താ നിങ്ങളുടെ അമ്മയോടൊന്നും പറയാതിരിക്കുന്നറിയാമോ? അവർക്ക് നിങ്ങളാണ് അവരുടെ ചേട്ടനെ കൊന്നേന്നറിഞ്ഞോ? പണം ഒരുത്തനെ പണക്കാരനുമാക്കും, അതേ പണം ഒരുത്തനെ ഭ്രാന്തനുമാക്കി മാറ്റും. പണം ഒരുത്തനെ പണക്കാരനുമാക്കും, അതേ പണം ഒരുത്തനെ ഭ്രാന്തനുമാക്കി മാറ്റും. എന്താളിയാ, നിനക്ക് സത്യവും മിഥ്യയൊന്നും മനസ്സിലാവുന്നില്ല? എല്ലാവരും നിന്നെ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുല്ലേ. നീ തനിച്ച് സംസാരിക്കാൻ തുടങ്ങിയോ? നീ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതളിയാ. ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്റെ കുടുംബം ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ലേ? എന്തിനാണ് നിനക്ക് പണത്തിനോട് ഇത്ര ആർത്തി? എന്റെ കൊലയ്ക്ക് നീ കാരണമായില്ലേട? വാ, എന്റെ കൂടെ നീ വന്നേക്ക്.
എന്തിനാണ് അങ്ങനെ ചെയ്തത്? നമ്മൾ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, നിനക്ക് ഞാനുണ്ടായിരുന്നു, എനിക്ക് നീ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് ആരുടെ ഉള്ളു? എല്ലാരും കാട്ടിലും നിനക്ക് എങ്ങനെയാണ് പണം വലുതായത്? നിന്റെ കയ്യിൽ നിന്ന് ആ പണം ഞാൻ എടുത്തത് എനിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷ ജീവിതം നയിക്കാൻ വേണ്ടി ആയിരുന്നില്ല അളിയ. ആ ഓഫീസർക്ക് ഈ പണം തിരിച്ചു കൊടുത്തിട്ട് എന്റെ അച്ഛൻ കള്ളനല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് സ്ഥാപിക്കണം, അത്രയേ ഉള്ളൂ. എന്നാ നിന്റെ സമാധാനം കളഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നശിച്ചാലേ അത് നടക്കാൻ പാടുള്ളൂ എങ്കിൽ. അതാവശ്യമില്ല അളിയ, അതുകൊണ്ട് എന്റെ അച്ഛന്റെ ജീവൻ തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ബാക്കി പണം കൂടി നിന്റെ കയ്യിൽ കൊണ്ട് തരാളിയ, നീ തന്നെ സൂക്ഷിച്ചോ. പറ്റടാ. എന്നോട് ക്ഷമിക്കാണ്ട്, അത്യാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തുപോയ തെറ്റായത്. മാമ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് പണം തിരിച്ചു കൊടുക്കാന്നാ ഞാൻ വിചാരിച്ച. എന്നാ മാമൻ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്നോട് ക്ഷമിക്കാണ്ട്. രമേഷ്, നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ആരും എന്നെ തിരുത്താനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. സോറിടാ, സോറി. കമേൻ. ഇതാര് രമേഷോ? വാമനെ ഇരിക്കേ. നിങ്ങളുടെ 5 കോടി രൂപ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് സാർ. നാളെ രാവിലെ തന്നെ ആ മിസ്സായ ഫയല് തിരിച്ചു കിട്ടിയെന്ന് നിങ്ങൾ പറയണം. അതുപോലെ എന്റെ ജോലിയും എനിക്ക് തിരിച്ചു വേണം. വൈകുന്നേരം ഞാൻ തന്നെ പണം വീട്ടിലെത്തിച്ചേക്കാം സാർ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. ഈ 5 കോടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കാരണം ആ ഫയൽ കൊണ്ട് എനിക്ക് ചുരുങ്ങിയത് 50 കോടിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ആ ഫയലിന് തിരിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് നിന്റെ ജോലിയും എനിക്ക് തിരിച്ചുതരാൻ പറ്റില്ല. അതിന് പകരമായി ഈ 5 കോടി നീ അങ്ങ് എടുത്തു. നിനക്കൊരു സെറ്റിൽമെന്റ് കിട്ടിയതുപോലെ ഉണ്ടാവും, എനിക്കും എന്റെ പ്രശ്നം സോൾവ് ആയതുപോലെയാകും. എന്താ മോനെ ആലോചിക്കുന്നത്? നീ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും 1 കോടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനും നല്ലൊരു ഭാഗ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ സാർ വീട്ടിൽ പണം എടുക്കാൻ വേണ്ടി ആളയച്ചത്? ഇതുപോലെ 5 കോടിയും കൊണ്ട് നിന്റെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെ വന്നാൽ ആ ഫയൽ ഞാൻ തിരിച്ചു തരാൻ ബാധ്യസ്ഥനല്ലേ? എന്താ ആലോചിക്കുന്നേ? നിനക്ക് കഷ്ടപ്പെടാതൊരു എമൗണ്ടും കയ്യിൽ കിട്ടും, എനിക്ക് ഈ പ്രശ്നം സോൾവ് ആയൊരു സമാധാനം ഉണ്ടാവും. എന്റെ അച്ഛന്റെ ജീവന് നിങ്ങൾ 5 കോടി രൂപ വിലയിടുകയാണോ സാർ? പണത്തിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കണമെന്നില്ല സാർ. എന്താ പ്രാധാന്യം കൊടുത്താല്? പണത്തിനേക്കാൾ വലുത് എന്താ ഉള്ളത്? നാളെ രാവിലെ ഫയലും തിരിച്ചു കിട്ടണം, എന്റെ ജോലിയും തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ വിചാരിച്ച നാളെ നീ വെളിച്ചം കാണില്ല. ഈ രമേശിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറിന്. ഇവനെന്താ 5 കോടി വേണ്ടാന്ന് പറഞ്ഞു പോയത്? ഇവനൊന്നും നേരാവാൻ പോണില്ല, ഇവനൊന്നും പണത്തിന്റെ വില അറിയില്ല. ഹലോ, ഇപ്പോൾ
ഹലോ, ഞാൻ പറഞ്ഞ ഡീൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റി. മോനെ രമേശേ, ഇന്നലെ നിന്നെ വിടാൻ പാടില്ലായിരുന്നു, പക്ഷെ നീ എസ്കേപ്പായി. എത്രയും വേഗം നാട് വിടുന്ന നിനക്ക് നല്ല. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല സർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളകത്ത് പോകാൻ പോകുന്ന എന്നെ അകത്താക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ? സാർ ഒന്ന് തിരിഞ്ഞു നിന്ന് ടി വി ഓൺ ചെയ്തൊന്ന് ന്യൂസ് വെച്ച. അതെ സർ, നടന്നത് മുഴുവൻ ഞാൻ പറയാം. കാരണം എന്റെ മനസ്സ് കിടന്ന് വിങ്ങ. എന്റെ സീനിയർ ഓഫീസർ പ്രകാശ് കുമാർ ഒരു ഫയല് മോഷ്ടിച്ചു എന്നുള്ള പഴി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മിസ്റ്റർ വിജയരാഘവന്റെ മേൽ ചുമത്തി. അതിന്റെ അപമാനം സഹിക്ക വയ്യാതെ ആള് സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. അത് ഇദ്ദേഹത്തിന് സൗകര്യമായി. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാ? എങ്ങനെയാ വിശ്വസിക്കാന്ന് ചോദിച്ചാ, എല്ലാറ്റിനും കൂടെ പോയത് ഞാൻ തന്നെയാ. ഞാൻ ഐ വിറ്റ്നസ്. എങ്ങനെയാ അയാൾ എന്റെ ഭാഗത്ത് വന്നെന്ന് ആലോചിക്കായിരിക്കുമല്ലേ. എല്ലാം പണമല്ലേ സർ, ഇതെനിക്ക് നിങ്ങൾ പറഞ്ഞെന്ന ഐഡിയ. നിങ്ങളുടെ 5 കോടി രൂപ ഞാൻ അയാൾക്ക് കൈക്കൂലിയായിട്ട് കൊടുത്ത് സത്യം പറയിപ്പിച്ചതാ. നിങ്ങളുടെ പണം നിങ്ങൾക്ക് തന്നെ യമനായിട്ട് മാറിയത് കണ്ടില്ലേ. അധിക പണം ആപത്താണ് സർ. ഗുഡ് ബൈ.